السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سبي الله، الصلاة والسلام عليك يا خير خلق الله. അനുഗ്രഹീതമായി ഈ വേദിയിൽ സ്നേഹിതരായ ആദരണീയരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, സഹോദരിമാർ, അല്ലാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അല്ലാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മൾ ഇത് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധമിത്രാദികൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ കൊണ്ട് വസീയത്ത് നൽകിയവർ, എല്ലാവരുടെ ഖബറുകളും അല്ലാഹു സ്വർഗത്തിൻ്റെ തൊപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ ഖൗലു ചരിച്ച് ലോകം വിട്ട് ഇവിടെ പറഞ്ഞു പോകുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കുടുംബത്തെയും ഉൾപ്പെടുത്തിമാറാകട്ടെ. നമ്മുടെയൊക്കെ കടങ്ങൾ വിട്ടാൻ അല്ലാഹു മാർഗം നൽകട്ടെ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങളൊക്കെ ദൗശിപ്പയാക്കി കൊടുക്കട്ടെ. സഹോദരന്മാരെ, നാല് ദിവസം നീണ്ടു നിൽക്കുന്ന നീണ്ടൊരു പരിപാടിയുടെ സമാരംഭം കുറിക്കപ്പെട്ട വേളയിലാണ് നമ്മളുള്ളത്. ഇന്നും നാളെയുമായിട്ട് വിശുദ്ധ കർബല യുദ്ധത്തിൻ്റെ ചരിത്ര താളുകളിലേക്ക് ഒരെത്തിനോട്ടം നടത്തുക എന്നതാണ് ഞങ്ങളിൽ അർപ്പിതമായ കർത്തവ്യം. നീണ്ട ഒരു ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മതിയായി വരും എന്നില്ല. ദിവസങ്ങളുടെ നീണ്ട ഒരു സംഭവമാണ് കർബല യുദ്ധം. ആ കർബല യുദ്ധത്തിലെ ചില നേർക്കാഴ്ചകളെ മാത്രമാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന രണ്ട് ദിവസത്തെ ബദർ യുദ്ധമാണ്. ഏത് യുദ്ധം എടുത്തു നോക്കിയാലും കർബലക്ക് സമാനമാകുന്നില്ല. അത് കാരണമെന്തെന്ന് വെച്ചാൽ, ബദർ യുദ്ധം ഒരു ഭാഗത്ത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറുഭാഗത്ത് ഖുറൈശികളുമാണ് ശത്രുക്കളും. അങ്ങനെ തന്നെയാണ് ഉഹദും ഖന്ദഖും ഖൈബറും ഒക്കെ. ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ സൈന്യവും മറുഭാഗത്ത് ശത്രു സൈന്യവുമാണ്. എന്നാൽ കർബലയിൽ സംഭവിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്ലാമിക സൈന്യവും മറുഭാഗത്ത് മുസ്ലിം സൈന്യവും, ഇസ്ലാമിക സൈന്യവും ശത്രു സൈന്യവും എന്നല്ല. കർബലയിൽ സംഭവിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്ലാമിക ഭരണത്തിലേറിയ ഭരണാധികാരികളുടെ സൈന്യവും മറുഭാഗത്ത് മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമാണ്. അതുകൊണ്ടാണ് മറ്റ് കഥകളിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു ചരിത്രമായി കർബല മാറുന്നത്. കർബല ഒരു വാക്കല്ല, കർബുബല ആണ്. രണ്ട് വാക്കിൻ്റെ സമ്മിശ്രമാണ് കർബല, കർബുബല.
വേദനയും പ്രതിസന്ധിയും വിഷമവും ഒക്കെ കൂടി ചേർന്ന ഒരു സംഭവത്തെയാണ് കർബല എന്ന ചരിത്രത്തിൽ അർത്ഥമാക്കിയെടുത്തത്. അവിശാലമായ ചരിത്രത്തിൻ്റെ അകപ്പൊരുളിലേക്ക് നമുക്ക് ഇൻഷാല്ലാ അനുഗ്രഹീതമായ ഒരു അവതരണ കാലത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒഴിഞ്ഞ കസേര ഒന്ന് നികത്തണം. ബാക്കിലുള്ളവരും മുന്നോട്ട് വന്നിരിക്കണം. കാരണം ഒരു സദസ്സിൻ്റെ ഹുറുമത്ത് എന്ന് പറഞ്ഞാൽ സദസ്സിൻ്റെ മുൻഭാഗമാണ്. നിങ്ങൾ ബാക്കിൽ അങ്ങനെ ഇരിക്കുകയും മുന്നിൽ ഒഴിച്ചിടുകയും ചെയ്താൽ അത് ശരിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സദസ്സാണ്. ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന രണ്ട് സ്വർഗത്തോപ്പിൽ ഒന്നിതാണ്. ഒന്ന് വിശുദ്ധ മദീനയിലെ പരിശുദ്ധ റസൂലിൻ്റെ പള്ളിക്കകത്താണ്. അവിടെയും എത്തിച്ചേരാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് എല്ലാവരും സദസ്സിനെ മുന്നോട്ട് വന്നിരിക്കുക. കാരണം ഉള്ളവർക്ക് വേണ്ടി നമുക്ക് പറയാം, ബാക്കിൽ അവിടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കഥ കേൾക്കുമെന്നല്ലാതെ സദസ്സിൻ്റെ ഒരു ഗുണം കിട്ടൂല. കാരണം മജ്ലിസിൽ ഇൽമ് സ്വർഗത്തിൻ്റെ തൊപ്പാണ്, റൗദത്തു മിൻ റിയാദിൽ ജന്ന. അപ്പോൾ നാല് ഭാഗത്ത് നിന്നിട്ട് കേട്ടാൽ കഥ കേൾക്കാം എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഗുണം കിട്ടൂല. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മരിക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, വലിയ ഭാഗ്യമാണ് അത്. കാരണം പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ തോപ്പ് എന്ന് വിശേഷിപ്പിച്ച ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മരിച്ചാൽ സ്വർഗത്തുനിന്ന് മരിക്കുകയാണ്. അങ്ങനെ മരിക്കുന്ന ആളുവിനെങ്ങനെ നരകത്ത് പോവുക? അള്ളാഹുവിൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നരകത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരില്ല, സ്വർഗത്തിലുള്ളവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയില്ല. നരകത്തിൽ കിടക്കുന്നവരെ അവരുടെ കാലാവധിക്ക് ശേഷം അള്ളാഹു സ്വർഗത്തിലേക്ക് കയറ്റി വിടും എന്നല്ലാതെ സ്വർഗത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് നരകത്ത് കൊണ്ടുപോകുന്ന പണി അള്ളാഹുക്കില്ല. അള്ളാഹു സ്വർഗവാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മളിപ്പോൾ ഒരു സ്വർഗത്തിൻ്റെ തോപ്പിലാണ്. അള്ളാഹു വിശുദ്ധമായ സ്വർഗത്തിൻ്റെ തോപ്പിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും കുടുംബത്തിനും ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് നാല് ഭാഗത്തും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ സദസ്സിലേക്ക് വന്നിരിക്കുക. കേൾക്കൽ എവിടെന്നും കേൾക്കുക ഇൻഷാല്ലാ. പക്ഷേ സദസ്സിലിരിക്കുന്നതിൻ്റെ ഗുണമുണ്ട്, കേൾക്കലുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ റഹ്മത്തിൻ്റെ ഒരു കൂലി കിട്ടലും ആവും ഇവിടെ ഇരുന്നാലും. ഏതായാലും അനുഗ്രഹീതമായ ഒരു അവതരണ കാലത്തോടെ നമുക്ക് കഥയിലേക്ക് ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. മുഹമ്മദ് നടകൊണ്ട വഴിയിലേ മൺതരിയാ
സത്യ മുഹമ്മദ് ഒരു ചെറു നാട്ടിലെ മന്ദിരയായില്ല നിത്യ സലാമത്തോളം പുരി പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് ഒരു ചെറു നാട്ടിലെ മന്ദിരയായില്ല ആശിച്ചു പോയി ഞാൻ അർഹമു റഹീമേ ആശിച്ചു പോയി ഞാൻ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില്ല പുളകത്തൊലിവാം സംസമി നാട്ടിലെ ഒട്ടകമായില്ല പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില്ല ട്ടിലെ ഒട്ടകമായില്ല അൻസാരി തങ്ങളെ ആശ്രിതനാലാൻ ഭാഗ്യവും കിട്ടിയില്ല അഷ്റഫുൽ ഖൽഖിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമു റഹീമേ ആശിച്ചു പോയി ഞാൻ അർഹമു റഹീമേ മക്കത്തിലെ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്തു ബിലാലിന്റെ ബാംഗുലി പരത്തണ കാക്കലയായെങ്കിൽ മുമ്പരാമന്തിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ മക്കത്തിൽ പൂത്തോരോ ഈ തമരത്തിലെ ഊരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നപ്പോൾ വേദനയുടെ കണ്ണുനീരിൻ്റെ കഥ പറഞ്ഞ ഒരു സംഭവമാണ് കർബല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് അവസാനിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഇസ്ലാമിക ഭരണകൂടം എന്ന് പേരെടുത്ത ഒരു ഭരണകൂടവും അതിൻ്റെ അനുയായികളും ചെയ്ത വളരെ ക്രൂരമായ ഒരു ചരിത്ര സത്യമാണ് കർബല. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തബക്കൽ തുലാ വല ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ കർബല ചരിത്രത്തിൻ്റെ കഥ ഞങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ വേദനയും ദുഃഖവും കണ്ണുനീരും സമ്മിശ്രമായി സംഭവിക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ കടന്നു ചെല്ലാം. അതെ, ചൂടു കണ്ണീരാലി കർബല കഥ നിങ്ങളിലോതുമ്പോൾ
ഇതൊരു ദുഃഖത്തിൻ്റെ കഥയാണ്. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാർവോപരി സാഹോദര്യത്തിൻ്റെയും ആത്മാവിനെ തന്നെ വേദനിപ്പിച്ച കഥയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട തൻ്റെ കരളിന് കഷ്ടമാണ് എന്ന് നബി പറഞ്ഞ ഫാത്തിമ ബിബി വിവാഹിതയാവുകയാണ്. വരൻ സാക്ഷാൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അഴകിലും മഴകൊത്ത നബി മകൾ ഫാത്തിമക്ക് അനുരൂപൻ അലി പുലിയൊത്ത് അതിശയ കല്യാണം. അഴകിലും മഴകൊത്ത നബി മകൾ ഫാത്തിമക്ക് അനുരൂപൻ അലി പുലിയൊത്ത് അതിശയ കല്യാണം. പരിശുദ്ധ പ്രവാചകൻ കൊതിച്ച പോലിലാഹിൻ്റെ പരിശുദ്ധ പ്രവാചകൻ കൊതിച്ച പോലിലാഹിൻ്റെ ഒരു പുത്ത നടന്നുള്ളോര അതിശയ കല്യാണം. അഴകിയിലും മഴകൊത്ത നബി മകൾ ഫാത്തിമക്ക് അനുരൂപൻ അലി പുലിയൊത്ത് അതിശയ കല്യാണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി വിവാഹിതയാവുന്നു. ഭർത്താവ് സാക്ഷാൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് ഫാത്തിമ ബിബി. പലരും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാത്തിമ ബിബിക്കായി. പക്ഷെ ഒരാൾക്കും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോഴാണ് പുണ്യനബി മദീന പള്ളിക്കകത്ത് വിളിച്ചു പറഞ്ഞത്, എൻ്റെ മകളെ ഞാൻ അലി ഇബ്നു അബീ താലിബിന് കെട്ടിച്ചു കൊടുക്കുന്നു. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ നിക്കാഹ് ചെയ്തു കൊടുത്തു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിബി. അവിടെ ഒരു അഹ്ലു ബൈത്ത് എന്ന സംഭവത്തെ അള്ളാഹു സംവിധാനിക്കുന്നുണ്ട്. അവിടെ നിന്നോട്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിബിയെ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ രാത്രി, ഒരാണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മധുവിധുവിൻ്റെ പ്രഥമ രാത്രി എന്ന് പറയുന്ന ഒരു രാത്രിയാണല്ലോ നിക്കാഹിൻ്റെ ആദ്യത്തെ രാത്രി. മനുഷ്യന് രണ്ട് ആദ്യ രാത്രികളുണ്ട്, ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആദ്യ രാത്രിയും മറ്റൊന്ന് ഖബറിൻ്റെ അകത്ത് ചെന്ന് കിടക്കുന്ന ആദ്യ രാത്രി. ഇവിടെ മധുവിധുവിൻ്റെ പ്രഥമ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കിലേക്ക് പ്രതീക്ഷയോടെ നടന്നു പോകുന്ന ഒരു ഭർത്താവ് എന്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനെ കാണുന്നത്, തൻ്റെ ആ ചെറ്റപ്പുരയുടെ മുറിക്കകത്ത് കുത്തിയിരുന്ന് പൊട്ടിക്കറിയുന്ന ബിബി ഫാത്തിമയാണ്. ഫാത്തിമയ്ക്ക് കരയാണ് കല്യാണത്തിൻ്റെ ആദ്യ രാത്രി. അലി റളിയല്ലാഹുവിനെ ഫാത്തിമ ബിബിയെ വിളിച്ചിട്ട് ചോദിച്ചു, യാ ഫാത്തിമ, ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫയുടെ പൊന്നുമോൾക്ക് അലി എന്ന ഈ വിരൂപനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? നിനക്ക് ഇഷ്ടമില്ലാതെയാണോ പുണ്യനബി എനിക്ക് കല്യാണം ചെയ്ത് നൽകിയത്? ആ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയ ഫാത്തിമയും മറുപടി പറഞ്ഞത്, ഇങ്ങനെയാണ് യാ അലി, എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ കരയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ കരയുന്നതിനൊരു കാരണമുണ്ട്. ഇന്നലെ വരെ, ഇന്നലത്തെ രാത്രി വരെ എനിക്ക് കൂട്ടായി എന്റെ പിതാവുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ. നാളെ ഖബറിനകത്ത് ആരാ കൂട്ട് എന്ന് ചിന്തിച്ചിട്ട് കരഞ്ഞത്. കല്യാണത്തിന്റെ മധുവിധുവിന്റെ പ്രഥമ രാത്രി വീട്ടിനൊക്കെ തിരുന്നിട്ട് നാളത്തെ ഖബറിനെ ഓർത്തിട്ട് ഒരു പെണ്ണ് കരയാന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ മനസ്സൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ കാലഘട്ടത്തിന്റെ പെൺകുട്ടികളാണെങ്കിൽ കരയും, രാവിലെ ആരോ തന്ന കവർ അവിടെ പോയി വിചാരിച്ചു. കവറിനെ ഓർത്തായിരിക്കില്ല, കവറിനെ ഓർത്തിട്ട് കരയുന്ന പെണ്ണുകൾ. എന്നാൽ ഫാത്തിമ ബിബി മണിയറക്കകത്ത് കവറിനെ ഓർത്ത് കരഞ്ഞ പെൺകുട്ടിയാണ്. ഏതായാലും അള്ളാഹു അനുഗ്രഹിച്ച ആ കുടുംബത്തിൽ ആ ഭാര്യയിലും ഭർത്താവിലും പടച്ചതമ്പുരാൻ അനുഗ്രഹമുള്ള മക്കളെ നൽകി. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹു
മറ്റൊരു കുട്ടിയുണ്ടായിരുന്നു മഷ്സിൻ, ചെറുപ്പത്തിന് മരിച്ചുപോയി. ഈ രണ്ട് മക്കളെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം താരാട്ടി താലോലിച്ച് വളർത്തി വന്നു. സന്തോഷത്തിൽ മുഴുകിക്കഴിയുന്ന ആ കാലഘട്ടത്തിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ദുഃഖത്തിന്റെ തീരാ കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മഹാനായ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോയത്. റസൂലുള്ളാഹിന്റെ വഫാത്ത് ജനങ്ങളെ ആകെ തളർത്തി. കേട്ടവർ ഹിജ്റത്തു ഷരീഫിലേക്ക് ഓടി, ആയിഷ ബീബിയുടെ വീട്ടിലേക്ക്. ആയിഷ ബീബിയുടെ വീട് ജനനിബിടമായി. പുണ്യനബി പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ശരീരത്തിനടുക്കൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വേപത് കൊണ്ട് കരഞ്ഞുപോയി സഹാബത്ത്. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വിവരം അറിഞ്ഞിട്ട് മഹാന ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ പിൽക്കാല ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോ പറയുന്നുണ്ട്, എന്റെ നബി മരിക്കൂല, എന്റെ നബി വഫാത്താവില്ല, എന്റെ പ്രിയപ്പെട്ട റസൂലുള്ള വഫാത്താകൂല. ഇതാണ് ആ വിശ്വാസം, ഇതാണ് ആ കൽബ്. ഓടി വന്ന് റസൂലുള്ളാഹിനെ ഒന്ന് നോക്കിക്കണ്ടിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ഉറയിൽ നിന്ന് വാളം കെട്ട് വലിച്ചൂടി ഊരി പിടിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, എടാ എന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് ആരെങ്കിലും ഇനി വിളിച്ചു പറഞ്ഞാൽ ഞാൻ അവന്റെ തലവെട്ടുകയും പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്ത് തൂക്കുകയും ചെയ്യും. ഒരാളും അങ്ങോട്ട് അടുത്തില്ലല്ലോ, ഒരാളും അങ്ങോട്ട് കയറി വന്നില്ലല്ലോ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് സഹാബാക്കൾക്ക് കയറാൻ പേടിയായി. കാരണം വാതിലിന്റെ അടുക്കൽ വാളം കൊണ്ട് നിൽക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാവരും മുറ്റത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, ആരും അകത്തേക്ക് കടക്കണില്ല, വല്ലാണ്ട് പേടിയായിട്ടുള്ളത്. റസൂലിന്റെ വഫാത്തായി എന്ന് ആരൊക്കെ പറഞ്ഞാൽ കൊല്ലുന്ന പറയണത്. അപ്പോഴാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞയച്ച ഒരു ഗോത്രവുമായി സംഭാഷണത്തിന് വേണ്ടി പറഞ്ഞയച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ കാണുന്നത് റസൂലുള്ളാഹിന്റെ വീട്ടിനെ മുറ്റത്ത് ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ സങ്കടം കൊണ്ട് അബൂബക്കർ അവരെയൊന്നും നോക്കുന്നില്ല, റളിയല്ലാഹു അൻഹു നേരെ കയറി വരിക. റസൂലുള്ളാഹി കിടക്കുന്ന ഭാഗത്തേക്ക് കടന്നു വന്നു. പുണ്യനബിയുടെ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ട് വെട്ടിയുണ്ടാക്കിയ ഒരു പടകി കട്ടിലിന്റെ മേലെ ലോകഗുരു കിടക്കുന്നുണ്ട്. പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീരത്തിന്റെ മേലെ ഒരു തുണി ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണി മെല്ലെ എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് ആ മുഖത്തേക്കൊന്ന് നോക്കി, വിയർപ്പ് പറ്റാത്ത പുണ്യനബിയുടെ തിരുനെറ്റിയിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ചുണ്ട് ചേർത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ നെറ്റിയിലേക്ക് ചുംബനം കൊടുക്കണം. ചുംബനം കൊടുക്കുന്ന വിയർപ്പ് പറ്റാത്ത റസൂലിന്റെ വിയർപ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ കണ്ണുനീര് കൂടി അലിഞ്ഞു ചേർന്നു. ആ ഒരു രംഗം കണ്ടു നിൽക്കാൻ ലോകത്താർക്കും ആവില്ല. കാരണം മരിച്ചു കിടക്കുന്നത് മറ്റാരുമല്ല, പുണ്യ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നാല് ഭാഗത്ത് നോക്കി, സൈനുദ്ദീനെ ഈ മൈക്കൊന്ന് മാറ്റണം, എന്തായാലും വേറെ മൈക്ക് എടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാല് ഭാഗത്തേക്ക് നോക്കാണ്, ആരും ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ കാണുന്നത് ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരെയും മാറ്റി മാറ്റി മാറി മാറി നോക്കുന്നുണ്ട്. ഒരാൾ കുറച്ചാൾക്കാർ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ മാറി മാറി നോക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാണെങ്കിൽ വാളും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിന്ന് പോലും നടക്കും ചെയ്തു. പെട്ടെന്ന് കാര്യം മനസ്സിലായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർദിയല്ലാവർക്കുവിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് ചോദിച്ചു, മറേ നീ എന്തൊരു വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്, നീ എന്തൊരു വിവരക്കേടാണ് കാണിക്കുന്നത്. നീ ആരാധിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനെയാണെങ്കിൽ ആ പ്രവാചകൻ വഫാത്തായി മറേ, അല്ല നീ ആരാധിക്കുന്നത് മഹാനായ അല്ലാഹുവിനെയാണെങ്കിൽ അവൻ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിക്കുന്നവനും നിലനിൽക്കുന്നവനുമാണ് മറേ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്തേക്ക് വീണിട്ട്
അബൂബക്കറിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞൊരു വാക്കുണ്ട്, അബൂബക്കറെ അറിയാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ മുന്നിനെ വഫാത്തായി എന്നത് എനിക്ക് അംഗീകരിക്കാനാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ മാറത്ത് കിടന്ന് പൊട്ടിക്കറിഞ്ഞ ഒരു മഹാസംഭവമാണ് റസൂലുള്ളാഹിന്റെ വഫാത്ത്. അപ്പോഴേക്ക് സഹാബാക്കൾ അകത്തേക്ക് കയറി വന്നു. ലോകം വെടിഞ്ഞു, അന്ത്യപ്രവാചകന്റെ മുഖം മണ്ണിൽ മറഞ്ഞു, മണ്ണിൽ മറഞ്ഞു. ആ താരകം പൊലിഞ്ഞ വാർത്ത ലോകമറിഞ്ഞു, ആ പുൽമുഖം മറഞ്ഞതിനാൽ ലോകർ കരഞ്ഞു. ഇരുലോക ഗുരു പോയതിനാൽ മനസ്സ് തകർന്നു, ഇഹലോകവാസികൾ തമ്മിൽ കണ്ണീര് പകർന്നു, കണ്ണീര് പകർന്നു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഇലൈഹി റാജിഊൻ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടപറച്ചൽ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ ശരീരം ആ വഫാത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു തർക്കമാണ്. പുണ്യനബിയുടെ മയ്യത്താരും നിസ്കരിച്ചില്ല, ജമാഅത്തായിട്ട് ഇമാമം നിൽക്കാൻ ആർക്കും മനസ്സു വന്നില്ല. അങ്ങനെ ഒറ്റക്കൊറ്റക്ക് റസൂലുള്ളാഹിന്റെ മുന്നിൽ കണ്ണുനീരോടെ മയ്യത്ത് നിസ്കരിച്ചു സഹാബത്ത്. എവിടെ ഖബർ കുഴിക്കണം എന്നതാണ് അടുത്ത ചർച്ച. കുറെ ആൾക്കാർ പറഞ്ഞു ജന്നത്തുൽ ബഖിയിൽ ഖബർ കുഴിക്കണം റസൂലുള്ളാഹി, ജന്നത്തുൽ ബഖി മദീനയിലെ ഖബർസ്ഥാനം. കുറെ ആൾക്കാർ പറഞ്ഞു പുണ്യനബിയുടെ പള്ളിയുടെ മിഹ്റാബിന് അടുത്ത് കുഴിക്കണം. അപ്പോഴും ഒരു ചർച്ചയിലും പങ്കെടുക്കാതെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കരയുന്ന ഒരു മനുഷ്യനുണ്ട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ചർച്ച രൂക്ഷമായ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, സഹാബാ, എന്റെ ഹബീബിന്റെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്റെ പുണ്യനബി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു പ്രവാചകനും എവിടെയാണോ മരിക്കാൻ മരിച്ചത്, ഏതൊരു പ്രവാചകനും എവിടെ കിടന്ന് മരിക്കുന്നുവോ ആ മരിച്ച സ്ഥലത്ത് കിടക്കണം എന്ന് പ്രവാചകന്മാർക്ക് ആഗ്രഹമുണ്ടെന്ന് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞപ്പോ പിന്നെ തർക്കമില്ല, അത് തന്നെയാണ് അവസാനത്തെ വാക്ക്. അങ്ങനെ പുണ്യനബിയുടെ കിടന്ന സ്ഥലം ഉണ്ടല്ലോ കട്ടില്, ആ കട്ടിലെടുത്ത് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ കുഴിച്ചു ഹബീബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഖബർ. ആ ഖബറിന്റെ അകത്താണ് രൂക്ഷം അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിൽ ഇമാമത്ത് നിർത്തിയത് അബൂബക്കറിനെയാണ്. അതുകൊണ്ട് അബൂബക്കറിനെ ഞാൻ ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തപ്പോഴാണ് സദസ് മുഴുവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വൈഖത്ത് ചെയ്ത് അധികാരമേൽപ്പിച്ചത്. ഖലീഫത്ത് റസൂലില്ല എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ലോകം വാഴ്ത്തിയത്. ഖലീഫത്ത് റസൂലില്ല, റസൂലുള്ളാഹിന്റെ പ്രതിനിധി എന്ന്. അന്ന് ലോകത്ത് മദീനയിൽ ക്ഷേമാശ്വര്യം നിറഞ്ഞൊരു ഭരണമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളെയും പൂർത്തീകരിക്കാൻ വേണ്ടി പാടുപെട്ട ഒരു മനുഷ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഭരണം നീണ്ടു നിന്നില്ല. മഹാനായ ആ മനുഷ്യൻ റസൂലുള്ളാഹിനെ പോലെ പണിപിടിച്ച് ഈ ലോകം വിട്ടിട്ട് 63-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ വിശുദ്ധമായ റൗദാ ഷെരീഫിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോഴ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫ ആരാകണം എന്നതിൽ തർക്കമുണ്ടായിരുന്നില്ല. കാരണം വഫാത്തിന്റെ ഘട്ടത്തിൽ ഉമർ തന്നെയാണ് അധികാരത്തിന് ഇരിക്കേണ്ടത് എന്ന് നിർവചിച്ചുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തു. രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ, കണ്ടാൽ കോതിക്കുന്ന ഭരണം നാട്ടിനായി തന്നല്ലോ. രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ, കണ്ടാൽ കോതിക്കുന്ന ഭരണം നാട്ടിനായി തന്നല്ലോ. സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ,
സത്യവിരോധികൾ ആകെ കൂടി വിറച്ചല്ലോ. രണ്ടാം ഖലീഫയായി ഉമറു ബിൻ ഖത്താബ് വന്നല്ലോ. കണ്ടാൽ കോതിക്കുന്ന ഭരണം നാട്ടിനായി തന്നല്ലോ. ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരത്തിലേക്ക് കയറി മഹാനായ ഉമറുൽ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ എന്ന വാക്ക് കൊണ്ടുവന്നത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫത്ത് റസൂലുള്ളാഹ് എന്ന സഹാബാക്കൾ വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം അങ്ങനെ വിളിച്ചു, ഖലീഫത്ത് ഖലീഫത്ത് റസൂല, രണ്ടാമത്തെ ആളാണല്ലോ ഖലീഫത്ത് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ്, ഖലീഫത്ത് ഖലീഫത്ത് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ ഒന്ന് രണ്ടാളെല്ലാം വിളിക്കാം, ഒരു പത്താമത്തെ ആളെ വിളിക്കണമെങ്കിൽ എത്ര സമയം പോണം? ഖലീഫത്തോ ഖലീഫത്തോ ഖലീഫത്തോ, ഒരാൾ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കണ്ട, ഖലീഫത്തോ ഖലീഫത്തോ ഖലീഫത്തോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ആ വാക്ക് വേണ്ട, നമുക്ക് ഒരു പൊതുനാമം വേണം. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന വാക്ക് ചരിത്രത്തിൽ കൊണ്ടുവന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത് രാജ്യം ഭരിക്കുന്ന കാലത്ത് നീതിയുടെ പടവാളായിരുന്നല്ലോ റളിയല്ലാഹു അൻഹു. തെറ്റ് കണ്ടാൽ ആരെയും ശിക്ഷിച്ചു, അധികാരം ഏറ്റെടുത്ത ഉടനെ കുടുംബത്തിനോട് നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ, സ്വന്തം കുടുംബത്തിനെ വിളിച്ചുകൂട്ടിട്ട്, സ്വന്തം കുടുംബത്തെ വിളിച്ചുകൂട്ടി, ബനു അദിയ ഗോത്രക്കാരെ വിളിച്ചുകൂട്ടി, അവരോട് പറഞ്ഞു, ബനു അദിയ ഗോത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഖലീഫയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന നിങ്ങളോട് പറഞ്ഞേക്കാ, ഒരു തെറ്റ് നാട്ടുകാർ ചെയ്താൽ ഒരടിയാണെങ്കിൽ എന്റെ കുടുംബക്കാർ ചെയ്താൽ രണ്ടടിയാണ്. എന്താ പറഞ്ഞ? നാട്ടുകാർ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ ഒരടിയാണ് അവർക്ക് വിധിക്കുന്നതെങ്കിൽ, എന്റെ കുടുംബക്കാരാണ് ആ തെറ്റ് ചെയ്തതെങ്കിൽ അവന് രണ്ടടി. അവന്ന് പറഞ്ഞാൽ ശിക്ഷ ഇരട്ടി ആകും നിങ്ങൾക്ക്. എന്ത് ശിക്ഷ ഞാൻ നാട്ടുകാർക്ക് കൊടുക്കുന്നു? തെറ്റ് ചെയ്തിട്ട് അതേ തെറ്റ് നിങ്ങൾ ചെയ്താൽ അതിന് നേരെ ഇരട്ടി നിങ്ങൾക്ക് തരുന്നു കുടുംബക്കാരോട്. നമുക്കെല്ലാം എന്താ, നമ്മളാരെങ്കിലും ഒരാൾ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി, പിന്നെ നമുക്ക് എന്ത് തോന്നിയ അസുഖം കളിക്കാം, തമ്മാടത്തിലും ചെയ്യാം, മന്ത്രിയുണ്ട്, നമ്മൾ ധൈര്യത്തിൽ പറയും, ആ നമ്മളെ മന്ത്രിയുണ്ട്, പോലീസ് കുറിച്ച് അന്നേരം വിളിക്കും മന്ത്രിന, നേരെ തിരിച്ചാൽ പറഞ്ഞില്ല, കുടുംബത്തോട് പറഞ്ഞു, നാട്ടുകാർക്ക് ഒന്നാണ് നിങ്ങൾക്ക് രണ്ടു കിട്ടു പറഞ്ഞു, അതുകൊണ്ട് കുടുംബക്കാർ തെറ്റ് ചെയ്യൂല. ഇതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യക്കാ വരണം പോണോ, അത് വെറുതെ പറഞ്ഞതല്ല, ഗാന്ധിജി എന്ന മഹാത്മജി ശരിക്ക് പഠിച്ചിട്ട് പറഞ്ഞതാ. ലോകമടക്കി ഭരിച്ച പല രാജാക്കന്മാരുടെ ചരിത്രത്തെ വല്ലാണ്ട് പഠിച്ചിട്ടുണ്ട് മഹാത്മജി എന്ന നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. എന്നിട്ട് എല്ലാ രാജാക്കന്മാരെയും താരതമ്യം ചെയ്ത് പഠിച്ചതിന് ശേഷം തന്നെയാണ് മൂപ്പര് പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ട ഭരണം ഉമർ ഫാറൂഖിന്റെ ഭരണമാണ്. പഠിച്ചതങ്ങനെ ആ ഉമർ റളിയല്ലാഹു അൻഹു അധികാരം വരുന്നതിന് ആര് തെറ്റിയതാലും കിട്ടും ശിക്ഷ. എന്നാ ചങ്ങായിയാന്ന് മക്കളാന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, കൊടുപ്പ് കൊടുപ്പന്നെ ആയിരിക്കും. അതാണ് കാലം. ഒരു ദിവസം അസറ നിസ്കരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോവാൻ, ആരാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു? അന മദീനത്തുൽ ഇൽമ ബാബുഹ അലിയുൻ എന്ന് പുണ്യനബി പറഞ്ഞ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അപ്പോ അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നടന്നു പോകുന്ന വിശാലമായ ഈത്തപ്പനത്തോട്ടത്തിലൂടെ പോണത്, ഈത്തപ്പനത്തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നിന്ന് ഒരു പെണ്ണിന്റെ കരച്ചൽ കേട്ടു, ഒരു കുഞ്ഞിന്റെ കരച്ചൽ, ചെറിയ കുട്ടി ഇങ്ങനെ കരയുണ്ട്, ചെറിയ കുട്ടി കരഞ്ഞിട്ട് ഇങ്ങനെ കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വളരെ നാല് ഭാഗത്തങ്ങ് നോക്കിയിരുന്നു. അപ്പൊ കരയിൽ നിന്ന് നോക്കിയിരുന്നു, കാണുന്നില്ല. കാണാതപ്പോ മൂപ്പര് വീണ്ടും നടക്കാൻ തോന്നുന്നു, അസറസ്കരിക്കാൻ പള്ളിയിൽ പോവാ. അപ്പൊ വീണ്ടും ഇങ്ങനെ കരയുന്നുണ്ട്. ആ ഈത്തപ്പനത്തോടെ അങ്ങനെ നടന്നു കുറെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കുമ്പോ കാണുന്നത് ഒരു ഉണങ്ങിയ ഈത്തമരത്തിന്റെ ചോട്ടിൽ, ഒരു ഈത്തപ്പനയുടെ ചോട്ടില് പെറ്റിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമായി ഒരു ചോര പൈതൽ കിടക്കുന്ന ഒരു ചെറിയ കുഞ്ഞ്, ഒരു പെൺകുട്ടിയാ, ഒരു തുണിയിൽ പൊഞ്ഞിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട്. ആരുമില്ല അവിടെ, ആര് കിടത്തി, ഒരാളുമില്ല. കുഞ്ഞിങ്ങനെ കിടന്ന് കരയുന്നുണ്ട്, അതിന് ഉറുമ്പ് കടിക്കുന്നുണ്ട് ഈത്തപ്പനയുടെ ചോട്ടിൽ വെച്ചിട്ട്. അലിയല്ലാഹുന് വല്ലാണ്ട് സങ്കടായി. അല്ലാന്ന് ചിന്തിച്ച് എന്തൊരു മനുഷ്യന്മാരായത്, തിലേ കൽവിൽ അലിവില്ലാത്ത ആരാ ഇതിനെവിടെ കൊണ്ടിട്ടത്? കുഞ്ഞിനടുത്തിട്ട് അതിന്റെ ഉറുമ്പൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് വേറൊരു ഭാഗത്ത് വെച്ച് അണ്ട് ആ കുട്ടിക്ക് കാവലിൽ നിന്ന് മഹാനായ അലീബിനെ പിത്താറിയതി അല്ലാഹുന്. ചിലപ്പോ ആരെങ്കിലും ഇവിടെ വെച്ചിട്ട് എവിടെയൊക്കെ പോയായിരിക്കും തിരിച്ചു വരുന്ന ചില കാവലിക്കണത്, അസംസ്കരിക്കാൻ പോണ അലിയല്ലാഹുവിനു ആ കുഞ്ഞിന് കാവലിൽ നിന്ന് മഗ്‌രിബ് വരെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു എന്ന് തോന്നിയപ്പോ അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹു പിന്നൊന്നും ആലോചിച്ചില്ല. ഈ കുട്ടിനെ എടുത്തിട്ട് വീട്ടിൽ പോയാലോ എന്ന് ആദ്യം തോന്നിയിട്ടുണ്ട്. അപ്പൊ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഉമറാണ് ഭരണാധികാരി, ഈ കുട്ടിന്റെ ഉമ്മയോ ഉപ്പയോ തിരിച്ചുകൊണ്ടിട്ട് ഞാൻ വെച്ച നമ്മളെ കുട്ടിനെ കാണുന്നില്ല, അലിയാർ കട്ടുകൊണ്ടുപോയി എന്നെങ്ങാനും പറഞ്ഞാൽ കട്ട കാരണത്താൽ ഉമറിന്റെ കൈവെട്ടിക്കളിയും.
അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചാൽ കുഞ്ഞുക്ക് കാവലുന്നതാ. പക്ഷെ മകരിപാകാൻ തുടങ്ങിയപ്പോ പിന്നെ നിസ്കാര കഥാകുമല്ലോ എന്ന് തോന്നിയപ്പോ ഭാര്യയെടുത്ത് കുഞ്ഞിന് ഒരറ്റോട്ടോടി വീട്ടിലേക്ക് ഓടിപ്പോയി ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. പത്യമായല്ലേ, പത്യമായല്ലേ, പത്യമായ അലങ്ങൾക്ക് മരിച്ചു പോയിട്ടുണ്ടപ്പോ അപ്പൊ ഭാര്യന്റെ കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് ഓടി പള്ളിയിലേക്ക്. അപ്പൊ മകരവിസ്കരിക്കാൻ ഒരുപാട് മനുഷ്യന്മാർ പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഉമർ റളി അല്ലാഹു അൻഹു അരിയ അല്ലാഹു അൻഹു ഓടി വരുന്ന കണ്ടപ്പോ ഇങ്ങനെ നോക്കി, ഉമർ റളിയാണ് പള്ളിയിലുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ തന്നെ ഉമർ റളിയാണ് ചോദിച്ചു, അലിയാരെ അസ്രസ്കരിക്കാൻ കണ്ടില്ലല്ലോ, എവിടെ പോയി എന്ന് വെച്ചു. പള്ളിയെ കാണാഞ്ഞിട്ട് ചോദിക്കുക അസ്രസ്കരിക്കാൻ കണ്ടില്ലല്ലോ എവിടെ പോയി. ഇപ്പൊ നമ്മളെ നാട്ടിലെ പള്ളിയിലെ കത്തി പുസ്തകം നമ്മളോട് ചോദിച്ചു നോക്കിയാട്ടെ കേറി വരുമ്പോ, അല്ല നിങ്ങൾ എന്താ സംസ്കരിക്കാൻ കാണേ. ഉടനെ നമ്മളെ മറുപടി, എന്റെ കബറിൽ ഞാനാ കടക്കും, നിങ്ങൾ കടക്കൂല കേട്ടാ. വലിയ ആളാ ചോദിക്കണ്ട, നിങ്ങൾ നിങ്ങളെ പണി എടുത്താ മതി. ആ ഞാൻ എന്റെ പണി എടുത്തോളൂ. ഇതാണ് കഥ. മറന്നില്ലാഹുന്ന് ചോദിക്കുന്നത് എന്തേ പള്ളിയെ കാണാത്തേൻ. അപ്പൊ പറഞ്ഞു കാണാത്തതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. സംസ്കരിക്കട്ടെ. നിസ്കാരം കഴിഞ്ഞവർ എല്ലാവരും കാത്തിരുന്നു. അറിയില്ല നിസ്കാരം കഴിഞ്ഞു വാങ്ങി കൊടുക്കാൻ കുറച്ചുകൂടി സമയമുണ്ട്. അവരോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ അസർ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ട ഒരാളാണ്, പക്ഷെ എനിക്ക് ജമാഅത്ത് കിട്ടാതിനൊരു കാരണമുണ്ട്. വരുന്ന വഴിയിൽ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു ചോര പൈതൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് കാവലൊന്നും ഞാൻ അതിന് ഉമ്മയൊപ്പം വരുന്ന വിചാരിച്ചിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ആ പൊന്നു മോളെ ഞാൻ എന്റെ വീട്ടിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ആരും കണ്ടോ ആ കുഞ്ഞിന്റെ ഉപ്പ? ആരാ ഉള്ള ഉപ്പ ഉണ്ടോ വെച്ചോ? എല്ലാരും ഇങ്ങനെ നോക്കി. ഏ എമ്മ അറിയാണ്ട് നമ്മൾ ഓള് പറയൂലല്ല. ഇപ്പൊ ഒന്നും പറയാണ്ടിക്കലല്ലോ. പുയാപ്പിളി ആയിട്ട് ഓരോരുത്തർ പോരെ വീട്ടിലേക്ക് പോക്കില്ലേ? പുയാപ്പിളി ആയിട്ട് പോകുമ്പോ ആ പെണ്ണ് അവിടെ ഉണ്ട് എന്നുള്ള യാതൊരു ഉറപ്പില്ല പുയാപ്പിളാറ് പോകുന്നത്. ഉണ്ടെങ്കിൽ നോക്കാ, ഇല്ലെങ്കിൽ പപ്സും ചായയും കുടിച്ചിട്ട് വരാം. ആ ഒരു അഭിപ്രായത്തിൽ പോകുന്ന അത്ര പുയാപ്പിളാറുണ്ട്. അള്ളാഹു നമ്മുടെ പെൺകുട്ടികളുടെ കൽബിൽ ദീനീ ബോധം നിറച്ചു കൊടുക്കട്ടെ. കുടുംബത്തെയും സമൂഹത്തെയും നാണക്കേടിലാക്കിയിട്ടാണ് ഇന്നത്തെ ഒരുപാട് പെൺകുട്ടികളുടെ ഇറങ്ങിപ്പോക്ക്. അള്ളാഹു നമ്മുടെ പെൺകുട്ടികളുടെ സമുദായത്തിൽ അടിയുറച്ച് നിൽക്കുന്ന, അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു കൽബ് അവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്തോളൂ, ദുആ ചെയ്തോളൂ. ഒരു മാർഗവും ഇല്ല ദുആ ഇറക്കുക എന്നല്ലാണ്. നമ്മളിപ്പോ ചിന്തിക്കുന്നത് അത് വേറൊരുത്തന്റെ കുടുംബത്തിലാണല്ലോ എന്നാണ്. അവനവന്റെ കുടുംബത്തിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിപ്പോകുക എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുപോലെ ഏറ്റവും വിപത്തുള്ള ഒരു കാര്യം കൂടിയാണ് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം. പെൺകുട്ടികൾ ഇറങ്ങി ഓടുന്നതിനേക്കാൾ ഭയാനകരമായി മാറുന്നു കുടുംബത്തിനകത്തെ യുവാക്കളുടെ മയക്കുമരുന്നിന്റെ പ്രയോഗം. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ നാശത്തിൽ ഇതെന്തായാലും സംഭവിക്കുന്ന ഉറപ്പാണ്. കാരണം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാമത്തിന്റെ അടയാളാണ് വ്യഭിചാരവും വർദ്ധിക്കും, ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കും, മദ്യപാനം വർദ്ധിക്കും. നബി പറഞ്ഞതാണ്. പക്ഷെ എന്നാൽ നമ്മൾ സമൂഹമേ നമ്മളൊന്ന് നമ്മൾ അവനവന്റെ കുടുംബത്തെ ഒന്ന് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ആൺകുട്ടികളുടെ കാര്യത്തിൽ നേരം വൈകി വരുന്ന ആൺകുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിൻ്റെ അകത്ത് അടുക്കടക്കല്ലോ ഒന്ന് ചെക്ക് ചെയ്യണം. വായെല്ലാം തുറന്നിട്ട് നോക്കട്ടെ, മണപ്പിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെക്ക ഉള്ളി എന്നിട്ട് വരുകയും ചെയ്യൂ. എന്തെല്ലാം ജാതി സാധനമുണ്ട്. അപ്പൊ നിങ്ങൾ പലതും ചെക്ക് ചെയ്യാനുണ്ട്. കീശയിലും പോക്കറ്റിലൊന്നും മാത്രമല്ല, ഇപ്പം മൊബൈലില്ലേ, മൊബൈൽ മൊബൈലിൻ്റെ കവറിനുള്ളിൽ പോലും മയക്കുമരുന്നിൻ്റെ പാക്കറ്റ് ഫിറ്റ് ചെയ്തിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ഒരുപാട് മക്കൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീനീ ബോധം കൊടുക്കട്ടെ. മഹാനായ അലിബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ കുട്ടിയുടെ ഉപ്പ ആരെന്ന് വെച്ചു. ഒരാളുമില്ല, ആരുമില്ല, ആരെ വീട്ടിലങ്ങനെ കുഞ്ഞു പറ്റിട്ടില്ല. പക്ഷെ ഒരു കുട്ടിനെ കിട്ടിയിട്ടുണ്ട് അലിയ ഉമർ റളിയല്ലാഹു അൻഹു അല്ല ഖലീഫ. ഉമർ പറഞ്ഞു, അലിയാരെ നിങ്ങളെ പുറയിൽ നിർത്താൻ പറ്റുമ്പോൾ അവിടെ നിർത്തിക്കൊള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ തന്നെ ഞാൻ പോറ്റിക്കൊള്ളാം. ആള് വരുമ്പോൾ കൊടുക്കാറ്. അലി റളിയല്ലാഹു അൻഹു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ വളർന്നോട്ടെ, എൻ്റെ മക്കളുണ്ടല്ലോ, കുട്ടികളുടെ കൂടെ വളർന്നോട്ടെ എന്നാണ്. അങ്ങനെ ആ കുഞ്ഞിനെ അലി റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിൽ നടത്താൻ തീരുമാനിച്ചു. മഹാനായ അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹു ആ ചോര പൈതലായ മോളെ എടുത്ത് നെഞ്ചോടടക്കി പിടിച്ചിട്ട് ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്ത ഒരു പേരാണ് ഉമ്മുൽ ഹക്കീം. ഓ തിടാ
അവര് കഴിച്ചു ഓമരത്ത മുള്ള കീഴ ഇന്നൊരാളുമില്ല പൂർത്തിടാനായും മയും പിതാവും ഒന്നുമില്ല ആ കുഞ്ഞിനെ ഉമ്മുൽ ഹക്കീം എന്ന് പേരിട്ട് വിളിച്ചു അലി റളിയല്ലാഹു അൻഹു അവളെ വളർത്തി അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് പെൺകുട്ടി ജീവിതം ആരംഭിച്ചത് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ 10 കൊല്ലത്തിലധികം നീണ്ടുനിന്ന ഭരണം അവസാനിച്ചു ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിൽ രക്തസാക്ഷിയായി മാറി അതിനുശേഷം ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി മഹാനായ ദിന്നൂറിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് നിലം പതിച്ചു ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞു അവസാനം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അധികാരം അപ്പോഴേക്ക് പെൺകുട്ടിക്ക് കല്യാണപ്രായമായിട്ടുണ്ട് 16-17 വയസ്സായിട്ട് ആ പെൺകുട്ടിയെ കെട്ടിച്ചുവിടാൻ അലി റളിയല്ലാഹു അൻഹു ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ട നല്ല സ്റ്റൈലം കുട്ടി അടിപൊളി മോളാണ് കാണാൻ ഏകദേശം കാണാൻ അടിപൊളി മോളാണ് പക്ഷെ എല്ലാവർക്കും അറിയേണ്ടത് ഈ കുട്ടിയുടെ കുടുംബം ആരാണ് തറവാട് ഏതാണ് പിതാവ് ആരാണ് മാതാവ് ആരാണ് മഹാറായ അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്നും അറിയില്ല നമ്മളങ്ങ് പറയൂ ഉപ്പയും ഉമ്മയും അമേരിക്കയിലായിരുന്നു ഒറ്റയടിക്ക് പറയൂ പേര് നടക്കട്ടെ കേസ് വിചാരിച്ചിട്ട് അലി റളിയല്ലാഹുവിനെ സത്യം പറഞ്ഞു എനിക്കറിയില്ല അദ്ദേഹം തൊട്ടുമുക്കാല ആൾക്കും അറിയ സംഭവം ആരന്വേഷിച്ച് വരുമ്പോഴും ഇത് കുടുംബം ഈത്തപ്പന തോട്ടം തറവാട് അപ്പുറത്തെ ഈത്തപ്പന തോട്ടം ഒന്നും അറിയില്ല എല്ലാവരും തിരിച്ചുപോയി ഒരു വലിയ ടെൻഷനിലാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനൊന്ന് മംഗലം കഴിപ്പിച്ചപ്പെടണം ഇവൾക്കറിയ അലി റളിയല്ലാഹു അൻഹുവിന് ഞാൻ കാരണം ടെൻഷൻ ഉണ്ട് ഒരിക്കൽ വിഷമിച്ചിരിക്കുന്ന ബേജാറായിരിക്കുന്ന പെണ്ണിനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മോള് വിഷമിക്കണ്ട അള്ളാഹുവിന്റെ വിധി പോലെ ആ സമയത്തിന്റെ മംഗലം നടക്കുന്നു തൽക്കാലം സന്തോഷത്തിന് ആട്ടിൻകുട്ടിയെ വാങ്ങിക്കൊടുത്ത് ആടിനെ മേച്ച് നടന്നോളൂ സംഭവം നടക്കുന്ന സമയത്ത് നടക്കുന്നു ആടിനെ മേച്ച് നടക്കാൻ വേണ്ടിട്ടേ മംഗലെത്തിയ പെണ്ണിന് മംഗലപ്രായമായ പെണ്ണിന് ആട്ടിനെ വാങ്ങിക്കൊടുത്ത് ആട്ടിനെ മേച്ച് നടക്കുക സമാധാനം കിട്ടുവാണ് നമ്മളെ മുമ്പുള്ള നിങ്ങൾ ആട്ടിനെ വാങ്ങിക്കൊടുത്താട്ടെ ഓളെ അറുത്തിട്ട് കറിയും വെച്ചിട്ട് ഇറങ്ങി അപ്പുറത്തേ ആടിനെ മേച്ചുകൊണ്ട് ഈത്തപ്പനത്തോട്ടത്തിലൂടെ നടക്കാണ് ഒരു ദിവസം ഈ പെണ്ണ് അലി റളിയല്ലാഹു അൻഹു മഹാനായ മനുഷ്യൻ തന്റെ പെണ്ണിനെ ആട്ടിനുമായി കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പെണ്ണുണ്ടല്ലോ ഒരു ദിവസം ഈത്തപ്പനത്തോട്ടിൽ ആട്ടിനെങ്ങനെ മേയാൻ പെട്ടിട്ട് ഒരു ഈത്തപ്പന മരഞ്ചാരി ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക വടച്ചോനെ ആരാ റബ്ബ എന്നെ പെറ്റത് ഏതുമ്മയാണ് എന്നെ പെറ്റത് എന്തിനാണ് എന്നെ ഈത്തപ്പനത്തോട്ട് കൊണ്ടിട്ടത് അലി റളിയല്ലാഹുവിനോട് ഞാൻ കാരണല്ലേ ബുദ്ധിമുട്ടായത് അല്ലാഹുവേ നീ എന്നെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മഹാമനുഷ്യൻ ഇത്ര വേദന ഉണ്ടാകുമായിരുന്നില്ലല്ലോ അല്ലാത്ത ചിന്തയില്ല അപ്പോഴാണ് ഒരു കുതിരപ്പുറത്ത് ഒരടി പൊളി ചെറുപ്പക്കാരൻ മഹാപോക്ക വന്ന് 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 ഇങ്ങനെ വരണം മദീനയിലെ ഈത്തപ്പനത്തോടത്തുള്ള അപ്പോഴാണ് ഈത്തപ്പന മരത്തിന് ചാരിയിട്ട് പെണ്ണിങ്ങനെ നിൽക്കണ കാണുന്നത് ഇവൻ മെല്ലെ കുതിരപ്പുറത്ത് കുതിരെ പിടിച്ചു നിർത്തിയിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അടുത്ത് വന്നിട്ട് ഇവളെ മുഖത്തിങ്ങനെ നോക്കി സൗന്ദര്യവതിയായി പെണ്ണിങ്ങനെ നിൽക്കാണ് ുംങ്കത്തവളുടെ മുല്ലപ്പല്ല് മുടികരി വണ്ടി മഴവില്ല് മുഖപത്താക്കണ മധുര ചൊല്ല് ചൊല്ലാമിഴിയനക്കി കൊല്ലാപ്പൊഴിവാക്ക നടന്നു നീട്ടി ചൊല്ലാമിഴണ്ട് മിഴിയനക്കി കൊല്ലാപ്പൊഴിവാക്ക നടത്തുന്നിട്ടി ഇവളിങ്ങനെ ഒരു വല്ല
ഇല്ലാത്ത ചിന്തയിലാണല്ലോ. ഇവനാണെങ്കിൽ വന്നിട്ട് അന്തം പുട്ട കുന്തം പോലെ ഇവിടെ മുഖത്ത് ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് ഇവള് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ വെച്ചു പറഞ്ഞു, അതെ പിന്നെ ഞാൻ നിന്നെ നോക്കുന്നേ, നീ ഒരു അന്യ പുരുഷനല്ലേ, ആ അതുകൊണ്ടല്ലേ നോക്കുന്നു. ബനോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാതെ ഇവളോടി അകത്തേക്ക് പുറയിലേക്ക് ഓടി. ബനും ബാക്ക് തന്നെ പോയി. ഇവളോടി അകത്ത് കയറി അലി അലി അള്ളാഹു കൊണ്ട് ഇവളെ ഓട്ടങ്ങളുടെ നോക്കുമ്പോൾ ഒരാൾ വന്ന് ഉച്ചത്തേക്ക് പുറത്തിറങ്ങി, അസ്സലാമു അലൈക്കും ജാബിർ മുഅ്മിനീൻ. അലൈക്കും അസ്സലാം. നിങ്ങൾ ആരാണ്? ഞാൻ കൂഫ ഗവർണറായ മുആവിയുടെ മകനാണ്. കൂഫ ഗവർണറായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദ് ഇബ്നു മുആവിയാണ് എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഓ ഗവർണറുടെ മകനാണോ ഇരിക്കുന്നു. തന്റെ ചെറ്റപ്പുറയിൽ ഇരിക്കാൻ സീറ്റ് കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിന്. എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബാപ്പ ഒരു സംശയങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിയിട്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ടെന്ന്. അലി അള്ളാഹുവിന്റെ കത്ത് അങ്ങോട്ട് വായിച്ചു. അല്പസമയത്തിന് ശേഷം കത്തിന് മറുപടി എഴുതി. അതിനിടയിൽ അലീബ് നബി തലബ് റളിയല്ലാഹു അൻഹു യസീദ് ഇബ്നു മുആവിയക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഒക്കെ കുടിച്ചിട്ട് മുമ്പരാട് ഇങ്ങനെ ഇരിക്കുക. കത്തിന് മറുപടി എഴുതി, സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി എഴുതി, ആ കവർ റെഡിയാക്കി യസീദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പാന സംശയമൊക്കെ തീർന്നോളൂ, എല്ലാ മറുപടി ഇതിൻ്റെ അകത്തുണ്ട്. യസീദ് സലാം പറഞ്ഞ് മുറ്റത്തിറങ്ങി. മുറ്റത്തിറങ്ങിയപ്പോ ഇവർക്ക് തോന്നി, ഈ പെണ്ണിനെ ഒന്നും കൂടി കാണണോ. അപ്പൊ ഇവൻ മുറ്റത്തുനിന്ന് ചോദിച്ചു അലി അറിയല്ലാനോട്, കൂടെ അറിയല്ലാനോട് കൂടെ ഇങ്ങനെ നടക്കാൻ. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നാൽ അയാൾ യാത്ര പറയുമ്പോൾ പുരൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര അയക്കുകയല്ല വേണ്ടത്. മുറ്റം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അതിർത്തി വരെ അവനെ കൊണ്ടുപോകണം. അത് സുന്നത്താണ്. ഒരാൾ കയറി വരുമ്പോൾ അയാളെ സ്വീകരിക്കേണ്ടത് കണ്ടാൽ അവിടെ നിന്നോട് സ്വീകരിക്കുമ്പോൾ അതാണ് സുന്നത്ത്. അപ്പോൾ ഇയാ ഇവനോ യാത്ര അയക്കാൻ വേണ്ടി അറിയില്ലാക്കുന്നു വീട്ടിന്റെ മുറ്റത്തിന്റെ അതിർത്തി വരെ ഇങ്ങനെ നടക്കാൻ നടക്കുമ്പോ ഇവൻ ചോദിച്ചു, അലിയാരെ പിന്നെ എനിക്ക് ഭയങ്കര ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരുവോ വെച്ചു. കുറച്ചും കൂടി വെള്ളം തരുവോ. ഇവനെന്താ കണക്കൂട്ടി പറയാം, അലിയല്ലാനും മുറ്റത്തല്ലേ ഉള്ളത്. അപ്പൊ അലിയല്ലാൻ ഉടനെ എന്താ പറയാ, അകത്തേക്ക് നോക്കിട്ട് പറയൂ, എവിടെ കുറച്ച് വെള്ളം എടുത്താട്ടെ എന്നുള്ളൂ. സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ പെണ്ണ് വെള്ളം എടുത്തോണ്ട് വരും. അപ്പൊ ഒന്നും കൂടി ആഹാ കാണാ എന്ന് കണക്കൂട്ടിട്ട് ഇവൻ പറഞ്ഞത്. പക്ഷെ അലി അലിയല്ലാക്കൊണ്ട് കൂർമ്മ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. മൂപ്പറഞ്ഞു, ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ വരാം. അകത്ത് പോയിട്ട് വലിയ പാത്രം നിറച്ചും വെള്ളം എടുത്തു കുടിച്ചു. അടി ഇരുന്നിട്ട് കുടിക്കാറ്. ഇവൻ പറഞ്ഞു, ഫുള്ളായിട്ട് വേണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ അങ്ങോട്ട് എത്തണ്ടേ, നിറച്ച് വെച്ചായിരുന്നു. ഞാനാണ് കുടിക്കാറ്. വേണ്ട വെള്ളം വേണ്ടാണെങ്കിൽ ഞാൻ കുടിക്കുക, വേണമെങ്കിൽ നമുക്കാണ്ട് കുടിക്കാം. വേണ്ടാണ്ട് കുടിക്കുമ്പോന്ന് പറഞ്ഞാൽ കുടിക്കാൻ കഴിയൂലല്ല. ഓരോ ചില പേരുള്ളത് എങ്ങനെയൊക്കെ കൂടി കുറച്ച് കുടിച്ച് പാത്രം അങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ തിരിച്ചുപോയി യസീദ്, തിരിച്ചുപോയി നേരെ നാട്ടിൽ വന്ന് വാപ്പാന്റെ അടുത്ത് വന്നു. വാപ്പ പറഞ്ഞു, മോനെ എന്തായി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കത്തൊക്കെ തന്നിട്ട് എല്ലാം പറഞ്ഞു. എല്ലാം കൊടുത്തിട്ട് ഇവൻ ഉപ്പാനോട് പറഞ്ഞു, ബാപ്പ പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തേ എനിക്കിപ്പോ എത്ര വയസ്സായി? ബാപ്പ പറഞ്ഞു, എനിക്ക് 25 വയസ്സായി. എന്തേ? അല്ല, 25 ആ അതായി. എന്തേ ഒരു സംശയം, പാസ്പോർട്ട് എടുക്കുന്നുണ്ടാ? അല്ലപ്പാ. ഏ പിന്നെ മംഗലം കഴിക്കാനായി അല്ലേ? ഉപ്പ പറഞ്ഞത് പണ്ടേ ആയി, ഇപ്പ അല്ല. ഈ പണ്ടേ മംഗലം കഴിക്കാനായതാ? എന്താന്ന് വെച്ചു? അല്ല പിന്നെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എവിടെന്ന് വെച്ചു? മദീനയിലേക്കുള്ള യാത്രയിൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലൊരു പെണ്ണെ കണ്ടിട്ടുണ്ട്. അലി അലിയല്ലാഹു അൻഹുവിന്റെ കുടുംബം കൃത്യമായി അറിയുന്ന ആളാരാണ്? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അറിയാം. അപ്പൊ പറഞ്ഞു, അലിയാരെ വീട്ടിൽ കണ്ട പെൺകുട്ടിയോ? പറ്റില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. ആ മകൾക്ക് കുടുംബമില്ല, കുടുംബമില്ല, ഒന്നുമില്ല. അങ്ങനെ അലിയാരെ ചെറുപ്പത്തിലെടുത്ത് പോറ്റ കുട്ടിയാണ്, അത് വേണ്ടടാ പോന്ന. ഉപ്പ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവന്റെ കാൽപിൽ ഒരു വല്ലാത്ത ഒരു നീരസം, പെണ്ണേട്ടാൻ വിടാണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പെണ്ണേട്ടാൻ, പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാല് അത് നമുക്ക് ഒരു അതൊരു ഒരു വിഷമം വരും. ഉപ്പാനോട് ദേഷ്യം പിടിച്ച്, എന്നോട് ഉപ്പാനോട് ദേഷ്യം പിടിച്ചിട്ട് ഷാഫി എന്ന് പറഞ്ഞ ചക്കൻ നാട് വിട്ട് അതേ അറിയില്ല. ഷാഫി എന്ന് പറഞ്ഞ ചക്കൻ ഉപ്പാനോട് ദേഷ്യം പിടിച്ച് നാട് വിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് വണ്ടി കയറി കുത്തിയിട്ട് ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഛേ, എന്തിനാപ്പ ഉപ്പാനോട് ഞാൻ ദേഷ്യം പിടിച്ച് നാട് വിടുന്ന പിരാന്ത്. ഇനിയിപ്പോ തിരിച്ചു പുരയിലേക്ക് പോകാനും കഴിയില്ല. കാരണം എന്താ, ഉപ്പ വിളിക്കാണ്ട് പോക്കൊരു നാണക്കേട്. ഉപ്പാനോട് ഞാൻ പോട്ടെ എന്നിട്ട് വന്നതാ. ഉപ്പ വിളിച്ചാ തിരിച്ചോക, അല്ലെങ്കിൽ പിന്നെ എന്താക്കാന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുക. അന്ന രണ്ട് പുറത്തുനിന്ന് ഷാഫി പുറക്ക് പോടാ. ഓ രക്ഷപ്പെട്ടു ഉപ്പ. ഉപ്പ ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങ് ഇറങ്ങി ട്രെയിനിൽ. അപ്പൊ നോക്കുമ്പോ ഉപ്പയല്ല മറ്റേത്, കാപ്പി പരിപ്പുവാടാ ഗംഭീരിച്ച് ഷാഫി പുറക്കുവാടാന്ന്. അതുപോലെ യസീദ് തെറ്റി, വാപ്പാനോട് തെറ്റി. പിന്നെ ആ ഒരു വല്ലാത്ത ഒരു
വിഷമവും കൊണ്ട് അവൻ ഉപ്പാന്റെ പറ കാണുമെന്ന് തോന്നും. പെണ്ണുകെട്ടാൻ വിടാതെ കാക്ക മംഗലം കഴിക്കാണ്ടാവുമ്പോ ഒരു ശരിയാണ്. അങ്ങനെ ചില മക്കളകലം അറിയലുണ്ട്, ഉപ്പ കണ്ണുകെട്ടാൻ പറ്റില്ലേ, നിക്കട്ടെ നമുക്ക് കൂടെ പെണ്ണന്വേഷിച്ചിട്ട് ചങ്ങായി പോയല്ലോ. അല്ല ആ പെണ്ണന്വേഷിച്ചിട്ട് ഒരു പള്ളിന്റെ അടുത്ത് പീടിയെ പോയിട്ട് ചോദിച്ചു ഒരു പീടിയക്കാരനോട്, അല്ലപ്പോ നമ്മളെ ഈ മമതാജിക്കാന്റെ ചെക്കൻ്റെ ഷുക്കൂർ ഓനാളെങ്ങനെ കച്ചവടക്കാരൻ മുണ്ടുന്നില്ല ഇങ്ങനെ നിൽക്കുന്നു, അല്ലപ്പോ ഇങ്ങനെ സത്യം പറപ്പ. അപ്പൊ ഇയാള് പറയാ, ഞാൻ ഓനെ കുറിച്ച് കോണവും പറയൂല ദോഷവും പറയൂല, എന്താ എന്തെങ്കിലും പറഞ്ഞെന്ന് ഓൻ അറിഞ്ഞാ വൈകുന്നേരം കള്ളും കുടിച്ച് വന്നിട്ട് എന്റെ പീടിയെ വിളിക്കുവാറു. പിന്നെ ഇയാളെന്നാ പറയാൻ ബാക്കിയുള്ളു, എല്ലാം പറഞ്ഞു. അപ്പോ പെണ്ണുകെട്ടാ പറഞ്ഞ സംഭവമാണ് അള്ളാഹു സാലിയായ ഭാര്യമാർ തന്നെ. ആമീൻ മംഗലം കഴിച്ചാളോ ആമീൻ പറഞ്ഞു. പിന്നെയും ഇനിയും വേണം, ഇത് ഒന്നും മേലൊന്നും നിർത്താനായിട്ടില്ല, പുതിയല്ലേ പിന്നത് നടക്കട്ടെ നടക്കട്ടെ, അള്ളാഹു ഖൈറാക്കി തരട്ടെ. പെണ്ണൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ റാഹത്തുള്ള കേസാണ്. ഭാര്യയും ഭർത്താവൊക്കെ നന്നായിട്ട് ഒരേപോലെ നല്ല സുഖമായിട്ട് ജീവിച്ചു നോക്കിയാട്ടെ, നല്ല റാഹത്തുണ്ടാവും. ഭാര്യയും ഭർത്താവിൻ്റെ സ്നേഹം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പണി പറഞ്ഞേരം ഞങ്ങൾക്ക് ചെയ്താൽ മതി. ഭാര്യയൊക്കെ ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സ്നേഹം വേണമെങ്കിൽ, പരസ്പരം സ്നേഹം വേണമെങ്കിൽ ഒരു പണിയെടുത്താൽ മതി, അത് പറഞ്ഞെന്ന് അങ്ങ് ചെയ്താൽ മതി. വേണം ആ വേണം കുറേയാൾക്ക് വേണം, എനിക്കറിയാം കുറേയാൾക്ക് കിട്ടായിട്ട് കുത്തിയിരിക്കുന്ന ആളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹം വേണമെങ്കിൽ ഒരു പണിയെടുത്താൽ മതി. രാത്രി രാത്രി എന്നല്ല ഈ സമയത്ത്, ഭാര്യയുടെ നെറ്റിത്തടത്തിൽ ഇന്ന അൻസലിനാ സൂറത്ത് ഊതിയിട്ട് ഊതി കൊടുത്താൽ മതി. അവനവന്റെ ഭാര്യയുടെ നെറ്റിക്കൂതാനാ പറഞ്ഞേട്ട, ബസ് കയറിയിട്ട് ജമായത്തായിട്ട് ഊതിയേക്കരുത്, കണ്ടാളെ നെറ്റിക്കല്ല ഊതണ്ട. എന്നാ ഇപ്പം നല്ല രസമായിരിക്കും, ഇന്ന് രാത്രി പരിപാടി കഴിച്ചിട്ട് ഓരോ പേരുടെ ഉള്ളിൽ ഊത്തു കൊടുക്കും, ഫൂ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഊതി, ഊതിക്കളിക്കും, നേരം പൊളിക്കുന്നവരെ ഊത്, എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമോ നോക്ക്. അള്ളാഹു ഖൈറായ കുടുംബജീവിതം നൽകട്ടെ. ഉമ്മയും ബാപ്പയും നന്നായിട്ട് ജീവിക്കുന്നത് മക്കൾ കണ്ടാൽ ആ മക്കളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരും. കുടുംബം ഖൈറാക്കണം, അള്ളാഹു ഖൈർ നൽകട്ടെ. ഇവിടെ പാപ്പാനോട് ദേഷ്യം പിടിച്ച് യസീദ് ഇങ്ങനെ തെന്നിമാറി നടക്കാൻ തുടങ്ങി. സംഭവം ഒന്നും ആരും അറിയില്ല, അലിയുള്ളാനൊന്നും അറിയില്ല. അലിയുള്ളാഹുവിന് പെണ്ണെ കെട്ടിക്കാനുള്ള ടെൻഷൻ ഇങ്ങനെ ഇരിക്കാണ്. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഒരു മനുഷ്യൻ വന്നിട്ട് സലാം പറഞ്ഞു, അലിയുള്ളാഹുവിന് സലാം മടക്കിയില്ല. ഒരു പട്ടാളക്കാരനാണ്, ആ പട്ടാളക്കാരൻ വന്നിട്ട് അലിയുള്ളാഹുവിനോട് മൂന്ന് വട്ടം സലാം ചൊല്ലി. നൊമാൻ എന്നാണ് അയാളുടെ പേര്, നൊമാൻ. നൊമാൻ വന്നിട്ട് സലാം ചൊല്ലിയിട്ട് സലാം മടക്കുന്നില്ല, കാണുന്നില്ല. മൂപ്പരങ്ങൾ തൊട്ടിട്ട് വിളിച്ചു, അലി മുമിനീൻ. അല്ല ഞാൻ മൂന്ന് വട്ടം സലാം പറഞ്ഞു, എന്താ സലാം മടക്കാന്ന് വെച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ചിന്ത കുറച്ച് വേറെ ചിന്തയിലായിപ്പോയി, ഞാൻ നീ വന്നതറിഞ്ഞില്ല, എന്റെ ചിന്ത നീ വിളിച്ചതും കേട്ടില്ല. അപ്പൊ ചിന്ത എത്ര ഒരു വല്ലാത്ത ടെൻഷൻ. അന്നേരം പറഞ്ഞു, എന്റെ വീട്ടിലൊരു പെണ്ണുണ്ട്, അവള് കെട്ടിച്ചവരുടെ പ്രായമായി, പക്ഷെ ആരും ഏറ്റെടുക്കുന്നില്ല, അനാഥയാണല്ലോ അവൾ, ആ ഒരു ടെൻഷനിൽ ഇരിക്കാണ്. അപ്പൊ നൊമാൻ പറഞ്ഞു, അമീർ മുഅ്മിനീൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ, എനിക്ക് ആരുമില്ല നിങ്ങൾക്കറിയാലോ, ഞാനും ഒരനാഥനാണ്, എനിക്കും ആരുമില്ല എന്നറിയാലോ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആ പെണ്ണെ മംഗലം കഴിച്ചോളാം, ഞാൻ കഴിച്ചോളാം, മരണം വരെ ഞാൻ അവളെ പൂട്ടിക്കൊള്ളാം. ഇത് പറഞ്ഞ പരിയതി അള്ളാഹുന്നു നൊമാനെ പിടിച്ച് രണ്ട് കയ്യും പിടിച്ച് നെറ്റിത്തടത്തിലേക്ക് ഒരു മുത്തം കൊടുത്ത് അല്ലാഹുന്ന് പറഞ്ഞു, അള്ളാഹു നിനക്ക് ഖൈർ നൽകട്ടെ. ഇത് കാണുന്നു കേൾക്കുന്നു അകത്തുനിന്ന് ഈ പെണ്ണ് ഉത്സാഹത്തോടെ നൊമാൻ ചിരിച്ചിടുന്നേ. അല്ലാഹു വിധി പോലെ ദിനരാത്രം കഴിച്ചല്ലോ അതിശയമാലെ അവർ ഒരുമിച്ചല്ലോ. ഉള്ളേറ്റം കൊള്ളിർത്താറ്റൽ ഉത്സാഹത്തോടെ നോമാ ചിരിച്ചിടുന്നേ. അവൾക്കും സന്തോഷമായി. അങ്ങനെ അലി റളിയല്ലാഹു തന്റെ വീട്ടിൽ വളർന്ന പെൺകുട്ടിയെ നൊമാൻ എന്ന പട്ടാളക്കാരന് നിക്കാഹ് ചെയ്തു കൊടുത്തു. അങ്ങനെ ഉമ്മുൽ ഹക്കീം നൊമാന്റെ വീട്ടിലേക്ക് താമസം മാറി. ഒരു മലഞ്ചെരുവിലെ ഒരു ചെറ്റപ്പുറയിലാണ് അവരുടെ കുടുംബജീവിതം അവർ തുടങ്ങി വെച്ചത്. അലി അള്ളാഹുവിന് കാണെങ്കിലും ഇടക്കിടക്ക് ആ വീട്ടിലൊക്കെ പോകും, ഇവിടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോകും, തന്റെ വീട്ടിൽ വളർന്ന മോളാണല്ലോ. അങ്ങനെ ദിവസങ്ങളൊക്കെ കുറെ കഴിഞ്ഞു.
ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകാണ്, ഇവളുടെ വീട് ലക്ഷീകരിച്ച് കൊണ്ടുപോവാണ്. മദീനയിൽ അങ്ങാടിയിൽ എത്തുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു, കുറേ മനുഷ്യന്മാരിങ്ങനെ കൂടി നിൽക്കാണ്. അലി അള്ളാഹുൻ ആ ഭാഗത്തേക്ക് പോയി, മക്കളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ വെറുതെ അങ്ങനെ ഒച്ചപ്പാടൊക്കെ അങ്ങുന്നുണ്ട്. അടുത്ത് പോയി നോക്കുമ്പോ ഒരു വലിയ മനുഷ്യനെ നിൽക്കുന്നു, ആജാന് ബാഹുവായ ഒരു തടിമാടനായ സാധനങ്ങൾ നിൽക്കുന്നു. കുട്ടികൾ ഇങ്ങനെ തൊട്ടോക്ക് നിന്ന് മനുഷ്യൻ തന്നെയാണോ? അപ്പോ ഇവനങ്ങനെ നിൽക്കുന്നുണ്ട്, ജനങ്ങൾ മുഴുവൻ. ആദ്യമായിട്ട് മദീൻ തങ്ങനെ ഒരാൾ കാണാൻ, വല്ലാത്ത പ്രകൃതി, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു, ഇയാളാരാപ്പോ ഇത് ഇവിടെ നിന്ന് വന്ന്, ആരൊക്കെ ചോദിക്കുന്നുണ്ട്. അലിയല്ലാന്ന് കടന്നു വരുന്ന കണ്ടപ്പോ ജനങ്ങളൊക്കെ വഴിമാറി കൊടുത്തു. അലീബ് നബി താലിബ് അള്ളാഹു വരുന്ന കണ്ടപ്പോ ജനങ്ങൾ പറഞ്ഞു, അമീറിൽ മുമ്പിൽ വരുന്നുണ്ട്, മാറണോ മാറണം. ഒപ്പന നേരെ വന്നു, ഈ മനുഷ്യന്റെ മുന്നിൽ നിന്നു. അലിയാരെ കണ്ടപ്പോ ഉടനെ ഇവൻ അങ്ങോട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട റസൂലിന്റെ മരുമകനെ, റസൂലിന്റെ മരുമകനെ, അരിമപ്പു ഫാത്തിമാവിൻ പ്രിയ തോഴനെ, ഹസൻ ഹുസൈൻ നബി പൗത്രന്മാരെ പിതാവ, വീരശൂരരണഗണത്തില്ലധികേമ, വീരനാളി പുലി ഹൈദർ തീരദജോറ. ഹസൻ ഹുസൈൻ നബി പൗത്രന്മാരെ പിതാവ, വീരശൂരരണഗണത്തില്ലധികേമ, വീരനാളി പുലി ഹൈദർ തീരദജോറ. പറയട്ടെ അങ്ങൈക്കായിരം അനുമോദനം, ശാമിൽ നിന്നറിയിച്ച അഭിവാദനം, പറഞ്ഞിട്ട് അങ്ങൈക്കായിരം അനുമോദനം, ശാമിൽ നിന്നറിയിച്ച അഭിവാദനം. അല്ലാഹു കണ്ട ഉടനെ പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അങ്ങ് ആരാണ്, എവിടെ നിന്നാ വരുന്നത് ചോദിച്ചു. ഞാൻ ഷാം ഗവർണർ പറഞ്ഞയച്ചിട്ട് വരുന്ന ഒരാളാണ്, ഷാമിലെ ഗവർണറുടെ ദൂതനാണ്. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് ഇബ്നു മുൽജിം. ഇബ്നു മുൽജിം എന്ന പേര് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു ഒരടി ബാക്കോട്ട് അങ്ങോട്ട് നിന്നിട്ട് മുഖത്തിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റജിഊൻ. ഇബ്നു മുൽജിം ഞെട്ടി. മഹാനായ അമീർ അൽ മുഅ്മിനീൻ എന്താണ് എന്റെ പേര് കേൾക്കുമ്പോ അങ്ങനെ ഒരു വാക്ക് ഉച്ചരിച്ചത്? എന്തോ നീ എന്റെ കൊലയാളിയാകുമെന്ന് എനിക്ക് തോന്നുന്നു, നീ എന്റെ കൊലയാളിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇബ്നു മുൽജിം പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, യാ അലി അങ്ങനെ പറയരുത്, ഞാൻ എന്റെ ഉയിരിനേക്കാൾ അങ്ങേ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്റെ ശരീരത്തെക്കാൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ ഞാൻ കൊല്ലുന്നോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലടച്ചോ, അല്ലെങ്കിൽ എന്നെ തലവെട്ടിക്കോ. അല്ലാഹുവിനെ പറഞ്ഞു, ഏയ് ഒരു സംശയത്തിന് വേണ്ടി ഒരാളെ കൊല്ലാനോ ജയിലിലിടാനോ ഞാൻ ആരുമല്ലോ. പക്ഷെ ഇബ്നു മുൽജിമേ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായി അങ്ങ് മറുപടി പറയുമോ? മുൽജിമേ പറയൂ, നീ ജനിച്ചുള്ള നാടും വീടും അറിയില്ലേ, ദുഷിച്ച ശൈത്താൻ എന്ന് വിളിച്ചു നിന്ന ശരിയല്ലേ, ദുഷ്ടാവിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞില്ലേ, ദുരയതിനാൽ ഓടിയൊളിച്ച കാര്യം മറന്നില്ലേ, അഹദവ നിധി വിലക്കുകളെല്ലാം ത്യജിച്ച് ആശിച്ചൊരാതൃത്വത്തിൽ സദാ നേരം സൂക്ഷിച്ച് അഭിവന്യ നിന്മാതാവ് പിഴച്ചെന്ന് മതിച്ച്. മുൽജിമേ പറയൂ, നീ ജനിച്ചുള്ള നാടും വീടും അറിയില്ലേ, ദുഷിച്ച ശൈത്താൻ എന്ന് വിളിച്ചു നിന്നും ശരിയല്ലേ, ദുഷ്ടാ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞില്ലേ, ദുരയതിനാൽ നീ ഓടിയൊളിച്ച കാര്യം മറന്നില്ലേ. ഇബ്നു മുൽജിം എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ കൃത്യമായി മറുപടി പറയണം, സത്യമായിട്ട് മറുപടി പറയണം. ഉപരോ ഞാൻ പറഞ്ഞോളാം,
സത്യമായ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു സത്യമായ സാധനം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇത് പെണ്ണുങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആണുങ്ങൾക്ക് പക്കറ്റില്ല. പിന്നെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സാധുക്കളെ സഹായിക്കലാണ്. അതുകൊണ്ട് സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുമ്പോൾ ഇൻഷാല്ലാ നിങ്ങളുടെ പരമാവധി കഴിവ് ഇതിൽ ഉപയോഗപ്പെടുത്തണം. പിന്നെ ഒരു കവറും നൽകുന്നുണ്ട്. ആ കവർ നിങ്ങൾ സ്വീകരിക്കണം. അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളെ കവർ നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ ഇട്ടിട്ട് നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് അയക്കണം. 500 രൂപേൻ്റെ നീളവും വണ്ണവും കുറച്ച് തന്നെ കവറിലിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാ, ആണുങ്ങൾക്ക് ബക്കറ്റ് ഉണ്ട്, പെണ്ണുങ്ങൾക്ക് കവറും ബക്കറ്റുമാ. ആണുങ്ങൾക്ക് എന്താ കവർ പറ്റൂല, ചുറ്റി കിശയിലിടുന്നു. ആ കവർ വരും ഇൻഷാല്ലാ. അപ്പോൾ പെണ്ണുങ്ങൾക്കും കവറും ഉണ്ട്, ബക്കറ്റും ഉണ്ട്, എല്ലാവർക്കും ബക്കറ്റ് ഉണ്ട് പോലും. ഇൻഷാല്ലാ നല്ല സാധനമാണ്, അതാവ് തോഫിക്കുന്നത്. പിന്നെ പുതിയൊരു ബക്കറ്റാണ്, ഇതിനായിട്ട് വാങ്ങി. മറ്റ് നമ്മളിങ്ങനെ നോക്കിയാൽ സോപ്പ് കൊടുത്ത് അല്ല, ആ ഇത് വെറുതെ ഇട്ടില്ല, സോപ്പ് കൊടുത്ത് അല്ല. ബക്കറ്റ് അങ്ങനെ ഉണ്ട്. ഞാൻ ഇതിപ്പോ ഇതിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ പറയേ. ബക്കറ്റ് വരുമ്പോ ഇൻഷാ അല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ല അപകട മുസീബത്തും അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും അതങ്ങനെ വരും. എല്ലാവരും പരമാവധി സംഭാവന ചെയ്യാം. കഥയുടെ അവസാനത്തിൽ തങ്ങളും വരാനുണ്ട്. ശാലമായ ഒരു ചരിത്രത്തിൻ്റെ ഒരു പകുതിയെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഇബ്നു ജുമൈനോട് ചോദിച്ചു, നീ ജനിച്ച വീടും നാടും ചുറ്റുപാടൊക്കെ നിനക്ക് മറന്നുപോയിട്ടില്ലല്ലോ? ഇല്ല. ഈ ഒരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദ ശ്രവിക്കുന്ന ഉമ്മമാര് ശ്രദ്ധിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇബ്നു ജുമൈനോട് ചോദിക്കുന്നു, രാവിലെ നിന്റെ മാതാവ് നിന്നെ വിളിച്ചുണർത്തുമ്പോൾ, രാവിലെ നിന്റെ മാതാവ് നിന്നെ വിളിച്ചുണർത്തുമ്പോൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്, അത് നല്ല പദമല്ല. ശൈത്താനെ, നശിച്ചോനെ, ശപിക്കപ്പെട്ടോനെ, എഴുന്നേൽക്കടാ എന്ന് പറയലുണ്ടോ? നബിനെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ തന്നെയാ വിളിക്കരുത്. എന്റെ മാതാവ് എന്നെ വിളിക്കൽ ആ പദങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പൊ പറഞ്ഞു, ന്യായമായി ഞാൻ സംശയിക്കുന്നു, നീ എന്റെ കൊലയാളിയാകുന്നു. ഒരു കുഞ്ഞിനെ രാവിലെ വിളിച്ചുണർത്തുമ്പോ, ഒരു കുട്ടി ആദ്യമായിട്ട് നേരം വെളുക്കുമ്പോ ചെവിയിൽ കേൾക്കേണ്ടത് ശൈത്താനെ, ശപിച്ചോനെ, അലാക്കെ, അമക്കേന്നല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പ്രവാചകന്മാർ മക്കളെ വിളിച്ചത് അങ്ങനെയാണ്. കുഞ്ഞു മോനേന്നാ വിളിച്ചത്, എന്ത് രസമാണ് ആ വിളിയല്ലേ. മക്കള് ഉറക്കത്തൊന്നും ഓട്ടോമാറ്റിക് എഴുന്നേറ്റിങ് വരും. നമ്മൾ ഈ അലാക്കിന്റെ വിളി വിളിച്ചാൽ പിള്ളേർ ഒന്നും കൂടി പുറപ്പെടുത്ത് വലിക്കും, ആർ തന്നെ ചുരുണ്ട് കിടക്കും. മക്കളെ നല്ല നല്ല വാക്ക് കൊണ്ട് വിളിക്കണം, ശാപവചനങ്ങൾ കൊണ്ട് മക്കളെ വിളിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, ന്യായമായി ഞാൻ സംശയിക്കുന്നു, നിന്റെ മാതാവ് നിന്നെ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മയുടെ വിളി ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാവി ജീവിതം നിർണയിക്കപ്പെടും എന്ന് അലീബിൻ നബി തർക്കിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നു. പക്ഷെ സംശയത്തിന്റെ കാരണത്താ നിന്നെ ജയിലിടാനോ തലപെട്ടാനോ കൊണ്ട് പറ്റില്ല. ഏതായാലും നിന്നെ എന്തിനാണ് ഗവർണർ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അലി റളിയല്ലാഹുവിന്റെ പട്ടാളത്തിൽ ചേരണം എനിക്ക്. അങ്ങനെയാണ് ഗവർണർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അലി റളിയല്ലാഹുവിനു മദീനയുടെ ഇസ്ലാമിക പട്ടാളത്തിൽ ഇബ്നു മുൽജിമിനെ ചേർക്കുന്നുണ്ട്. അലി റളിയല്ലാഹുവിനെ കൊല്ലുന്ന കാര്യത്തിൽ വധത്തിന്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഒരു കാരണം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അത് കർബലയുടെ ഒരു ഭാഗമായതുകൊണ്ട് പറയേണ്ടി വന്നത്. അലി റളിയല്ലാഹുവിന്റെ പട്ടാളത്തിൽ ഇബ്നു മുൽജിമ ചേർന്നു. അങ്ങനെ എല്ലാവരും മനുഷ്യന്മാരെ എല്ലാവരും ഒന്ന് 100 or 500 ഇട്ടു കൊടുത്തെ. പാവങ്ങളെ സഹായിക്കാനാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് അതിവേഗം ഇബ്നു മുൽജിമ നല്ല യോദ്ധാവായി മാറി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ നെഹ്റുവാൻ യുദ്ധമുണ്ടായി. നെഹ്റുവാൻ യുദ്ധത്തിൽ ഇബ്നു മുൽജിമ ഉപസൈന്യാധിപനായിരുന്നു. ആ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യം വിജയിച്ചു. വിജയവാർത്ത മദീനത്തിരിക്കുന്ന ഖലീഫയെ അറിയിക്കാൻ ഇബ്നു മുൽജിമിനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇബ്നു മുൽജിമ ഖലീഫയുടെ വിവരം അറിയാൻ, അല്ലെങ്കിൽ വിവരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂഫയുടെ പട്ടണത്തിലെത്തിയിരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിധി
ഇബ്നു മുൽജിമ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് യാത്ര തിരിച്ചു. ആ യുദ്ധത്തിന്റെ വിവരം അറിയിക്കാനാണ് പോണത്. ഇബ്നു മുൽജിമ അതിവേഗം തന്റെ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിശാലമായി രീതപ്പനത്തോട്ടത്തിലൂടെ കുതിരയെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എവിടെ നിന്നോ ഒരു പെണ്ണിങ്ങനെ വിളിക്കുന്നുണ്ട്, ഏയ് ഒന്ന് നിൽക്കൂ. ഇബ്നു മുൽജിമ കുതിരയെ പിടിച്ച് നാല് ഭാഗം അങ്ങനെ നോക്കി, ആരപ്പോ വിളിച്ചേ, ഏത് പെണ്ണാന്ന് കേട്ട തോന്നിയതാണെന്ന് വെച്ചാൽ പിന്നെയും വിട്ടപ്പോ പിന്നെയും വിളിക്കുന്നില്ല, ഒന്ന് നിൽക്കൂ. ഇബ്നു മുൽജിമ ആ ഭാഗത്തേക്ക് നോക്കി, ഒരു പെണ്ണിങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഇബ്നു മുൽജിമ കണ്ടപ്പോ നോക്കി, ഓ ഇതാര്. മാനത്ത് നിന്നെങ്ങാൻ വന്നിട്ടിറങ്ങിയ മാലകയോ അതോ ഉറാനിയോ, ഓഹോ വെള്ളാമ്പൽ പൂവിനഴകൊത്ത മുഞ്ചത്തി മിസ്രി ലസീസിന്റെ പത്നിയാണോ. നോക്കി ചിന്തിച്ചു, ഇത് മാനത്തെന്നിറങ്ങിയ മലക്കായി പോയി, അല്ല പഴയ സുലേഖ ബിബിയാണോ, ഒരു മൊഞ്ചത്തി ഇങ്ങനെ നടന്നു വരികയാണ്. അടുത്ത് ഇവള് വന്ന് ഇവനിങ്ങനെ അന്തംപൊട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇവള് ചോദിച്ചു, ഇബ്നു മുൽജിം എന്നാണ് പേരല്ലേ? അതെ അതെ അതെ. എങ്ങനെ മനസ്സിലായി? യുദ്ധം കഴിഞ്ഞ് വരികയാണല്ലേ, അത് എങ്ങനെ മനസ്സിലായി? അതിനെ മറുപടി ഇവള് പറഞ്ഞില്ല. വിരോധമില്ലെങ്കില് എന്റെ വീട്ടിലേക്കൊന്ന് വരുമോന്ന് വെച്ചു. വിരോധമില്ലെങ്കിൽ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഇബ്നു മുൽജിം പറഞ്ഞു, വിരോധമൊന്നും ഇല്ല, വരട്ടൈവ. കുതിരപ്പുറത്തുനിന്നിറങ്ങി ഇബ്നു മുൽജിം ഇവളെ ബാക്കിൽ, കുതിരയെ പിടിച്ചിട്ട് ഇവളെ ബാക്കിൽ, ഇവളാണെങ്കിലും പരമാവധി ഇവൻ ആകർഷിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടെ നടത്തും. അങ്ങനെ അങ്ങനെ നടന്ന് ഇബ്നു മുൽജിം കൊണ്ട് ഇപ്പൊണ്ട് വീട്ടിലെത്തി. എന്നിട്ട് ഒരു പ്രത്യേക മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി, ഇവിടെ ഇരിക്കാറ് പുറത്തൊന്നും ഇരിക്കണ്ട ഇവിടെ ഇരുന്ന പറഞ്ഞു. ഇബ്നു മുൽജിമ അവിടെ ഇരുത്തി, നല്ലൊരു ഗ്ലാസ് വെള്ളയെല്ലാം കൊടുത്ത്, ഇബ്നു മുൽജിമ വെള്ളയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു, ഇസ്ലാമിക യുദ്ധത്തിന്റെ നായകനാണ് ഇപ്പൊ നിങ്ങളല്ലേ? അതെ. നെഹ്റുവായി യുദ്ധം ജയിച്ചോ? ജയിച്ചു. വിവരമറിയിക്കാൻ ഖലീഫയെ തേടി പോണ പോക്കാണ്. അതെ. ഒക്കെ നീ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടല്ലോ. ആ അതറിഞ്ഞിട്ടുണ്ട്. എന്നാല് ഇബ്നു മുൽജിമേ, ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്താ? രണ്ട് കൊല്ലം മുമ്പ് മദീനയുടെ അതിർത്തിയിൽ ഒരു യുദ്ധം നടന്നല്ലോ. ആ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ എൻ്റെ ഭർത്താവും എൻ്റെ പിതാവും ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. രണ്ട് കൊല്ലമായിട്ടും അവർ വന്നിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. നിങ്ങളവരെ കൊന്നു. അന്ന് നിങ്ങൾ മറുഭാഗത്തുണ്ടായിരുന്നു, വലിയാര പട്ടാളത്തിൽ നിങ്ങളുണ്ടായിരുന്നു. പിന്നെ അവരെ നിങ്ങൾ കൊന്നു, അല്ല അവരെ പിടിച്ചടിമയാക്കി വെച്ചോ? ഞാൻ ചോദിച്ചു, എൻ്റെ ഉപ്പാന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുത്തു. മാപ്പിണ്ടതോ? അതും പറഞ്ഞു. ആ രണ്ടു പേരും ഉണ്ടല്ലോ, എന്റെ ഭർത്താവ് എന്റെ പിതാവ്. അവർക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. താളത്തിൽ ചേരി പായലും താളത്തിൽ ചേരി പായലും ദുൽഫുഖർവേഷി ഹൈദറും സൽസൽ വരൂത്തി പോർനിലം ദുൽഫുഖർവേഷി ഹൈദറും സൽസൽ വരൂത്തി പോർനിലം മനസ്സമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ മനസ്സമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ പങ്കിശം പൊങ്കും ധീരരെ ബദറിൽ പോരാടി വീരരെ പങ്കിശം പൊങ്കും ധീരരെ ബദറിൽ പോരാടി വീരരെ കുതിര കുതിര തക്ക
tak 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 talat cheeripayalum dulfukar veshe haidarum zalzal varuthi ponilam dulfukar veshe haidarum zalzal varuthi ponilam aa rendu perkum ithre sambhavichullu mahanaya ali ibn abi talib radhiyallahu anhu vinde vettu kondu randum chattu poi nar ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഒരലർച്ചയോടെ ഇവളങ്ങ് വീണു. ഖതാമി എന്നാണ് ഇവളുടെ പേര്. ഖതാമി അവളൊരലർച്ചയോടെ നിലത്തേക്ക് അങ്ങ് വീണു. ഇവനെ പറഞ്ഞ് കുറച്ച് ദൂരെ അങ്ങ് നിന്ന് യാ റബ്ബി ഇതെന്താ കാണുന്നു. പിന്നെ ഇവളൊരു എഴുന്നേൽക്കല ഉപ്പായ അങ്ങോട്ട് പൊട്ടിച്ച് കീറി മുടിയെല്ലാം പൊട്ടിച്ച് അങ്ങോട്ട് വലിച്ചിട്ട് ഒരു പ്രേതത്തിന്റെ കോലത്തിൽ എഴുന്നേറ്റ് എന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, വിളിച്ചുമേ രണ്ടു ജന്മം ജീവിച്ചു തീർക്കാനുള്ള സമ്പത്തുണ്ട് എനിക്ക്, പക്ഷെ അതനുഭവിക്കാൻ എന്റെ ഭർത്താവുമില്ല, എന്റെ പിതാവുമില്ല, എനിക്ക് മക്കളുമില്ല, ഞാൻ ഒറ്റക്കാണ്. ആ സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരട്ടെ, എന്റെ സൗന്ദര്യമുള്ള ശരീരവും ഞാൻ നിനക്ക് തരട്ടെ. ഓമർ തരട്ടെ എന്ന് ചോദിക്കണ്ട, തന്നേ, ഇപ്പൊ തന്നെ തന്നെ. അപ്പൊ പറഞ്ഞു തരാം, പക്ഷെ അതിനൊരു ഷർത്തുണ്ട്. എന്താന്ന് വെച്ചു, എന്റെ പിതാവിനെ കൊന്ന്, എന്റെ ഭർത്താവിനെ കൊന്ന്, അധികാരത്തിലിരിക്കുന്ന കൊല ചെയ്തുള്ള എൻ പ്രിയവരനെ വധിച്ചിട്ടുള്ള ദുഷ്ടൻ അലിയാരെ കൊല ചെയ്യുകയാ തരുമായനൈതിര പുരുഷനാക. ഇവിടെ പറയാണ്, എന്റെ ഭർത്താവിനെയും എന്റെ പിതാവിനെയും കൊന്നിട്ട് അധികാരത്തിലിരിക്കുന്ന അലി ഇബ്നു അബി താലിബിനെ തലവെട്ടി കൊണ്ടുവരുമോ? ആ തല എന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ എന്റെ ശരീരം നിനക്ക് തരും എന്ന് പറഞ്ഞപ്പോ മുഖത്ത് എന്നിട്ട് പറഞ്ഞു, ഡീ ഞാൻ എന്റെ ഉയിരിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊല്ലാനോ? രണ്ടാമത്തെ അടിക്ക് കൈപൊക്കിയപ്പോ ഇവിടെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൂടി ഓടുന്ന ഓട്ടത്തിൽ ഇവളെന്ത് ചെയ്തറിയോ? വാതിൽ പുറത്തെന്ന് പിടിച്ച് ലോക്ക് ചെയ്ത് കളഞ്ഞു, ക്ലോസ് ചെയ്തു. ഇവന് വിളിച്ച് ഉള്ളിൽ കുടുങ്ങി ഇവള് പുറത്തു. ഒരുപാട് ഇടി ഇടിച്ചു ഈ വാതിലിനൊന്ന് തുറന്നു കിട്ടാൻ, തുറക്കണില്ല. അവസാന യുദ്ധം കഴിഞ്ഞ് വരുന്ന ഇവന് മുന്നിൽ തളർന്നിട്ട് ബെഡിലും കെട്ടിയിരുന്നു. ഇരുന്നപ്പോ മൂപ്പര് ഉറക്കം വന്നു, ഉറങ്ങി. കൊറേ കഴിഞ്ഞപ്പോ ഒരു ശബ്ദം, ഒരു ശബ്ദം കെട്ടി. ഇവന് വിളിച്ച് ഇങ്ങനെ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോ വാതിൽ ചിലിചിലെന്നും കാൽപദത്തിന്നോശ ഓശ കേട്ടേ മുൽജിമന്ന് പിന്തിരിഞ്ഞ് നോക്കി. ഇവര് മുൽജിമന്ന് തിരിഞ്ഞു നോക്കി. എന്താ പറയുക, ഒച്ച കേൾക്കുന്ന നോക്കുമ്പോ വാതിൽ തുറന്നിട്ട് ഇവിളങ്ങ് കയറി വരുന്നുണ്ട് അകത്തേക്ക്. കയറി വരുന്നതിനെ കുറിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയപ്പോ അത് പറയാ? അങ്ങനെയാണ്. എങ്ങനെ? ഒരു ഉമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ആ പ്രസവിച്ച പായക്കകത്ത് നിന്ന് ആ കുട്ടി അപ്പോൾ എഴുന്നേറ്റ് ഇങ്ങ് നടന്നു വരികയും ചെയ്താൽ അവളുടെ കോലം എങ്ങനെ ഉണ്ടാവും? ഒരു നൂൽബന്ധം പോലും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. ആ രൂപത്തിൽ പൂർണ്ണ നഗ്നയായിട്ട് അവൾ അകത്തേക്ക് കടന്നു വന്നപ്പോൾ ഇബ്നു മുൽജിമിന്റെ കണ്ണു മഞ്ഞളിച്ചു. അവളുടെ മാദകത്തമേറിയ ശരീരത്തിലേക്ക് ഒരു നോട്ടം നോക്കി ഇബ്നു മുൽജിം ചാടി എഴുന്നേറ്റിട്ട് അവളെ കൈപിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, ഖതാമി നിനക്ക് വേണ്ടി ഒരാലിയേയല്ല ഒരായിരം വലിയ കൊല്ലാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ പിടുത്തം കിട്ടി. ഇനി നമ്മൾ പറഞ്ഞ പോലെ ആവുന്നു, വാളുങ്ങൾക്ക് ഞാൻ കൊന്നിട്ട് വരട്ടെ എന്ന് അവള് പറഞ്ഞു. ഇപ്പൊ വേണ്ട, ഇപ്പൊ കൊല്ലാൻ പോയാൽ അലിയാരെ തലയല്ല ഉണ്ടാവുക, നിങ്ങളെ തലയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനൊരു സമയം പറയും, ആ സമയത്ത് പോയാൽ മതി. അങ്ങനെ കൊട്ടിയടക്കപ്പെട്ട മുറിക്കകത്ത് ഇബ്നു മുൽജിമും ഖതാമിയും ഒരു രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേന്ന് സുപ്രഭാതത്തിൽ ഏതോ ഒരു പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഇല്ലല്ലാഹ്.
സുബഹിബാങ്കിന്റെ മണിദാത മരിച്ചരിച്ച വരുന്ന ഘട്ടം. ഹത്താമി ചാടി കിഴിഞ്ഞിട്ട് തട്ടിപ്പിടിച്ചു പറഞ്ഞു, വിഷത്തിലൂട്ടപ്പെട്ട വാള് കൊടുത്തിട്ട് പറഞ്ഞു, സുബഹി നിസ്കരിക്കാൻ കടന്നു വരുന്ന അലിയാരുടെ പെരടി വെട്ടണമെന്ന്. ഓടിക്കിതച്ച അലിയാരുടെ പെരടി വെട്ടാൻ നടന്നു അടുക്കുന്ന ഇബ്നു മുൽജിം, അന്ന് സുബഹി നിസ്കാരത്തിന് ഇറങ്ങി പുറപ്പെട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുർദ്ദാവ് നോക്കി ഇബ്നു മുൽജിം വെട്ടി, വാൾ തലയോട്ടിയിലേക്കായി നിറങ്ങി രക്തക്കളത്തിലേക്ക് മറിഞ്ഞു വീണ് രക്തക്കുളത്തിലേക്ക് മറിഞ്ഞു പോയ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇബ്നു മുൽജിമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ കൊലയാളിയാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ പറഞ്ഞല്ലോ ഞാൻ കൊല്ലില്ലെന്ന്, അല്ലാഹുവിന്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യൻ ഈ ലോകം വിട്ട് വിട്ട് പറയുന്ന ദാരുണമായ ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. ആ മരണശയ്യയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട പുത്രനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു പൊതി ഏൽപ്പിക്കുന്നുണ്ട്, മോനെ ഇതൊന്ന് പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പൊതി കൊടുത്തു. അതല്പം മണ്ണായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മണ്ണ് നീ സൂക്ഷിക്കണം, ഇത് നിന്റെ കയ്യിൽ ഞാനൊരു അമാനത്ത് പോലെ തരട്ടെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു ആ മണ്ണ് എവിടെ നിന്ന് കിട്ടിയെന്ന്. അതിൻഷാല്ലാ നമുക്ക് ചർച്ച രണ്ടാമത്തെ വരുമ്പോ അവിടെ പറയാം, ഈ മണ്ണ് എവിടെ നിന്ന് കിട്ടിയെന്നും ഈ മണ്ണ് എന്തിന് എന്റെ കയ്യിലേക്ക് നൽകിയെന്നും ആരിത് നൽകിയെന്നും മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹസൻ ഇബ്നു അലിയോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപടി മണ്ണ് കൊടുത്തു. എന്നിട്ട് എന്നേക്കുമായി മഹാനായ അലി റളിയല്ലാഹു ലോകം വിട്ട് വിട്ട് പറഞ്ഞു പോയി, ോഷാഗ്നി പൊങ്ങി അന്നാൽ ഹസൈന ഖലീഫയായി. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഈ ലോകത്തെ വിട പറച്ചതിന് ശേഷം ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ സ്ഥാനത്തേക്ക് യഥാർത്ഥത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു വരികയാണ്. പക്ഷേ അന്ന് അറേബ്യയിലെ ജനങ്ങൾ വ്യക്തമായി നാല് ഗ്രൂപ്പായിട്ടുണ്ട്, വ്യക്തമായും നാല് വിഭാഗമായി മാറിയിട്ടുണ്ട്. അതിൽ പ്രബലര് സുന്നികള് ഷിയാക്കള് ഖവാരിജുകൾ, ഇങ്ങനെ വ്യക്തമായിട്ട് ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത വിഭാഗം പറയും, ഈ നാല് വിഭാഗത്തെ ഒരേ ചരടിൽ കോർത്തു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അന്നത്തെ കൂഫയുടെ ഗവർണറായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് വിളിപ്പിച്ചു. കൂഫ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുആവിയ അധികാരം ഞാൻ നിങ്ങൾക്ക് തരാം, അറേബ്യയുടെ അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരാം, പക്ഷെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. മഹാനായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്ന്, എന്റെ പിതാവ് അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ച് ചില അപവാദങ്ങൾ രാജ്യത്ത് നടപ്പിൽ വരുന്നുണ്ട്, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും അതില്ലായ്മ ചെയ്യുകയും ചെയ്യണം. ആയിക്കോട്ടെ. രണ്ട്, നബി കുടുംബത്തിന് ബൈത്തുൽ മാലിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു മാലിഹാൻ, മാലിഹാൻ എന്ന് പറഞ്ഞ ഒരു പെൻഷൻ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു ചില്ലറ പൈസ കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടി തരണതോ, അത് രണ്ടും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മഹാനായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. കുടുംബത്തോടളവത്ത തിരിശം പുലർത്തി നാടു ഭരിക്കുന്നു ഖലീഫ. പരിശുദ്ധ തൗഹീദ് പ്രഭനാടെങ്ങും പരത്തി, പരിശുദ്ധ തൗഹീദ് പ്രഭനാടെങ്ങും പരത്തി, പരിശുദ്ധന മുആവിയ ഭരിച്ചിടുന്നത, പരിശുദ്ധന മുആവിയ ഭരിച്ചിടുന്നത. മുആവിയ റളിയല്ലാഹു അൻഹു ഹസ്രത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഭരണം ഏറ്റെടുത്ത് ഭരിച്ചു. അന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ഡമസ്കസിലാണ്.
മുഹാബിയാർദില്ലാഹുവിന് സത്യസന്ധമായ ഭരണം നടത്തി. മുഹാബിയാർദില്ലാഹുവിന് മഹാനായ ഒരു മനുഷ്യനാണ്, മഹാനായ സഹാബിയാണ്. ആ മഹാനായ സഹാബിക്കാണ് യസീദ് ഇബ്നു മുആവിയ എന്ന് പറയുന്ന ഒരു മകനുള്ളത്. യസീദ് ദുഷ്ടനാണ്. ബാപ്പാന്റെ ഭരണം നല്ല നിലയിൽ അങ്ങോട്ട് പോയി. അവസാനം യസീദ് മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ യസീദിനെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ മരിച്ചാൽ അധികാരം നിന്റെ കയ്യിലേക്ക് വരും. അധികാരം നിന്റെ കയ്യിൽ വന്നാൽ നീ രണ്ട് കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, നബി കുടുംബത്തെ ബഹുമാനിക്കണം, നബി കുടുംബത്തെ ഇഷ്ടപ്പെടണം, നബി കുടുംബത്തോട് ചോദിച്ചിട്ട് ഭരണം നടത്തണം, അഹ്ലു ബൈത്തിനോട് ചോദിച്ചിട്ട് ഭരണം നടത്തണം. രണ്ട്, ജനക്ഷേമകരമായ ഭരണമായിരിക്കണം, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണം, ജനഹിതമായ ഭരണം. ഖുലഫാഉർ റാഷിദുകൾ കാണിച്ചു തന്ന ആ മാതൃക നീ അനുസരിക്കണം. ഉപ്പാന്റെ ഭരണം നീ നോക്കണ്ട. ഉപ്പാക്ക് ഒരുപാട് അപാകതകളെ പറ്റിയിട്ടുണ്ട്. ഒരു ഉപ്പ മകനോട് ആ ഒരു വിനയം കൊണ്ട് പറയാണ്, ഉപ്പാക്ക് ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഉപ്പാന്റെ ഭരണമല്ല നോക്കേണ്ടത്. നീ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം നോക്കുക, നാല് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം, എന്നിട്ട് അവരുടെ ഭരണത്തിനനുസരിച്ച് ഭരിക്കുക. നബി കുടുംബത്തിൽ ഈ രണ്ട് കാര്യം നീ ചെയ്യണം. അപ്പൊ യസീദ് ഉപ്പാനോട് പറഞ്ഞു, അപ്പ നിങ്ങളെ ചിലപ്പോ മരിക്കാൻ പോകല്ലേ, ഭരണം എന്റെ കയ്യിൽ വന്നാല് ഞാൻ എന്റെ ഇഷ്ടത്തിന് വെച്ചോളാറ്. കാരണം ഖുലഫാഉർ റാഷിദുകൾ ഭരിച്ചത് അവരുടെ ഇഷ്ടത്തിനല്ലേ, ഞാൻ എന്റെ ഇഷ്ടത്തിന് വെച്ചോളാറ്. ഈ മകന് അധികാരത്തിൽ ഇരുത്താൻ വേണ്ടിയിട്ട് മഹാനായ ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹു അറേബ്യൻ ലോകത്തെ എല്ലാ സ്റ്റേറ്റുകൾക്കും കത്തെഴുതി. എല്ലാ സ്റ്റേറ്റുകൾക്കും, ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, അതിൽ ഒന്ന് ഒരു സ്റ്റേറ്റ് മക്ക, മദീന, അതുപോലെ തന്നെ ഈജിപ്ത്, കൂഫ, ഇതൊക്കെ ഓരോ സ്റ്റേറ്റുകൾ. അപ്പൊ എല്ലാ സ്റ്റേറ്റിലെ ഗവർണർമാർക്കും കത്തെഴുതി, എന്റെ മകൻ യസീദിനെ അടുത്ത ഖലീഫയായി വഴിക്കണമെന്ന്. കുറെ ആൾക്കാർ അനുകൂല മറുപടി ആയി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏറ്റവും കൂടുതൽ യസീദിനെ എതിർത്തത് മക്ക മദീന ഗവർണർമാരാണ്. അതിൽ മക്ക ഗവർണറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് കത്തെഴുതിയിട്ട് മുഅവിയ റളിയല്ലാഹുവിനോട് പറഞ്ഞു, താങ്കളുടെ മകൻ ദുഷ്ടനാണ്, തമ്മാടിയാണ്. ആ മകനെ പിടിച്ചിട്ട് ഒരു നല്ല ഭരണം നടക്കുന്ന അറേബ്യയുടെ ഭരണാധികാരത്തിൽ എത്തിയാൽ ഈ രാജ്യം കുട്ടിച്ചുറകും. അത് പറ്റില്ല, അവനല്ലാതെ വേറെ ആരെയെങ്കിലും ഭരിക്കാൻ നോക്ക്. യസീദിനെ അധികാരത്തിൽ ഇരുത്താൻ പാടില്ല, അവൻ ദുഷ്ടനാണ്. എങ്കിൽ ഒരു പട നയിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്നു ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹു. ഇതൊരു വലിയ ചരിത്രമാണ്. നമുക്ക് രണ്ട് ദിവസം ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഷോർട്ടേ പറയൂ. ഒരു വലിയ ചരിത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു മക്കത്തേക്ക് വന്നിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിൽ രക്തമുറ്റം എന്ന് കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധം ഒഴിവാക്കി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവമാണ് ഇത്. സത്യത്തെ പറയാ, മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് ഇവൻ അധികാരം ഏറ്റെടുത്തു. ആര്? യസീദ്. യസീദ് അധികാരം ഏറ്റെടുത്ത ഉടനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മറ്റു കഥകൾ കേൾക്കുമ്പോഴത്തെ ഒരു ഒരു ഇതൊന്നും ഈ കഥക്ക് ഉണ്ടാവില്ല. ഇതൊരു ഒരു വസ്തുതാപരമായ ഒരു സംഭവമാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് വേറൊന്നും പറയാൻ സമയം കിട്ടാത്ത ഒരു കഥ കൂടിയാണ്. ഇത് പ്രവാചക കുടുംബത്തിനെ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനെ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ചരിത്രം ഇത്. അതുകൊണ്ട് യസീദ് അധികാരത്തിൽ ഏറാൻ പോകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ വഫാത്താകാൻ പോകുന്ന ഘട്ടത്തിൽ ഇവനെന്താ ചെയ്തെന്നറിയോ? ഉപ്പ മരിക്കാൻ കിടക്കുമ്പോ നായാട്ടിന് പോയി. യസീദ് നായാട്ടിന് പോയി. നായാട്ടൻ എന്ന് പറഞ്ഞാൽ വേട്ടമൃഗത്തെ പിടിക്കാൻ വേണ്ടി. ബാപ്പാന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് യസീദ് മലയിറങ്ങി വന്നത്. ബാപ്പാന്റെ മയ്യത്തിന്റെ കൂടെ പള്ളിക്കാട് വരെ പോയി മറവ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് യസീദ് അധികാരമേറ്റെടുത്തു ഡമസ്കസിന്റെ രാജകൊട്ടാരത്തിനകത്ത്. എന്നിട്ട് അവൻ ലോകത്തോട് പ്രഖ്യാപിച്ച രണ്ട് പ്രഖ്യാപനം, അതിൽ ആദ്യത്തേത് എന്റെ പിതാവ് നബി കുടുംബത്തിന് കൊടുത്ത മാലിഖാൻ എന്ന് പറയുന്ന ബൈത്തുൽ മാലിലെ പെൻഷൻ സമ്പ്രദായം ഞാൻ ഇന്ന് കൊണ്ട് നിർത്തി എന്നതാണ്. അവഗണിച്ചു അവൻ വാഴുന്നേരമൂത്തുള്ള യസീദിൻ ദ്രോഹം കൊണ്ട് ദുരിതത്താലേ ജനം കേഴുന്നേ കൊടുമ കൊല്ലും ദുരിതം കേറി മർത്യർ സഹിയില്ലാതെ കരടും നീറി പഹയൻ നാട്ടി പലതും കാട്ടി നബിതൻ കുടുംബത്തെയും അവനും നാട്ടി അഹ്ലു ബൈത്തിൻ അവകാശങ്ങൾ എല്ലാം അവഗണിച്ചു അവൻ വാഴുന്നേ
ശക്തമായ പ്രഖ്യാപനം പൊന്നി നബിയുടെ കുടുംബത്തിന് കൊടുത്ത ആ പെൻഷൻ നിർത്താൻ പറഞ്ഞു. രണ്ടാമതവൻ ചെയ്തത്, അവരിഷ്ടപ്പെട്ട ഒരു പെണ്ണുണ്ടല്ലോ മദീനത്ത്, ഉമ്മുൽ ഹക്കീം, അവളെ എന്താണ് അവസ്ഥ എന്നറിഞ്ഞു. അതറിയാൻ വേണ്ടി പ്രത്യേക ആളെ നിയോഗിച്ചു. അയാൾ മറുപടി പറഞ്ഞു, നൊഹ്മാൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിച്ചിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഉടനെ യസീദ് ഒരു കത്തെഴുതി, ഒരു കത്തെഴുതിയിട്ട് നൊഹ്മാനിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു മദീനയിലേക്ക്. മദീനയിലെ മലഞ്ചെരുവിലെ ചെറ്റപ്പുരക്കകത്ത് ഭാര്യയും ഭർത്താവും സമാധാനമായിട്ട് കഴിയാൻ, കുട്ടികൾ കിട്ടിയിട്ടില്ല, സമാധാനമായി കഴിയെ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാണ്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സുന്നത്താണ്, ഒന്നിച്ച് കഴിക്കണം. നമ്മളെവിടെ കഴിക്കാം? നമ്മള് കൊണ്ടുവെക്കൽ മാത്രം ഓക്ക് പണിയുള്ളൂ, നടന്നു പോക്കാൻ പിന്നോളം പണി. ഒന്നിച്ചിരിക്കാന്ന് വെച്ചാൽ ഇപ്പം കുറെയൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പോൾ സുന്നത്ത് എന്ന് വിചാരിച്ചിട്ടല്ല, ഫാഷൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ അപ്പോ രണ്ടാൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഡോറിന് ആരോ വന്ന് മുട്ടിയത്. ഡോറിന് മുട്ടിയപ്പോ ഭാര്യ ഭർത്താവോട് പറഞ്ഞു, ആരോ മുട്ടുന്നുണ്ട് പറഞ്ഞു. ഉടനെ ഭർത്താവ് എഴുന്നേറ്റിട്ട് വാതിൽ ഓർന്നു, അങ്ങനെ വേണ്ടത് കേട്ടോ, ആണുങ്ങൾ പുരയിലുണ്ടെങ്കിൽ ആണുങ്ങളെ വാതിൽ ഓർക്കണ്ടേ, അല്ലാണ്ട് നമ്മളവിടെ ചാരാശേരി കുത്തി എന്നിട്ട് പെണ്ണിനോട് വാതിൽ ഓർക്കാൻ പറയാൻ പാടില്ല. വാതിൽ തുറന്നപ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വലൈക്കും സ്ലാം. ഒരു കത്തുണ്ട്, ഒരു കത്തുണ്ട്. ആര് തന്നതാ? യസീദ് തന്നതാ. നമ്മൾ ഞെട്ടിപ്പോയി. ഖലീഫ യസീദോ? അതെ, യസീദ് തന്നതാ. കുറിച്ച് എന്താണ് ഞാറില്ല. കത്ത് പൊട്ടിച്ചു, നോമ കത്ത് വായിക്കാം. കത്തിങ്ങനെ വായിക്കുമ്പോ നോമങ്ങൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഭാര്യ അങ്ങനെ നോക്കി, മാപ്പിള എന്തപ്പോ കത്ത് കണ്ടപ്പോ ചിരിക്കുന്നു? കത്തിലെന്താ വിവരം അറിയാൻ ഭാര്യ എഴുന്നേറ്റു. ഭാര്യ ബാക്കിൽ വന്നിട്ട് ചുമലിന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കത്ത് വായിക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കാലോ, പെണ്ണുങ്ങൾക്ക് നോക്കാം, ഭാര്യക്കേ നോക്കുമ്പോ കത്തിൽ യസീദ് എഴുതിയ പ്രിയപ്പെട്ട നോമാനെ, ഖലീഫ യസീദാണ് കത്തെഴുതുന്നത്. ഞാൻ സ്റ്റേറ്റുകളുടെ ഗവർണർമാരെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുതിയ ഖലീഫയാണല്ലോ, പുതിയ ഒരാൾ അധികാരത്തിലേറിയാൽ സ്റ്റേറ്റിന്റെ ഗവർണർമാരെയൊക്കെ മാറ്റും. അതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ മാറ്റും, ഇന്ത്യയിൽ പുതിയ ഭരണം വരുമ്പോൾ ഓരോ സ്റ്റേറ്റിലെ ഗവർണർമാരെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഗവർണർമാരെ മാറ്റാണ്. പ്രഗത്ഭരായ ചെറുപ്പക്കാരെയാണ് എനിക്ക് ഗവർണറായിട്ട് വേണ്ടത്. ആ രൂപത്തിൽ അറിയുമ്പോൾ നിങ്ങൾ പ്രഗത്ഭനായ ഒരു ആളാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കത്ത് കിട്ടിയ ഉടനെ നിങ്ങൾ വന്ന ദൂതന്റെ കൂടെ നേരെ ഡമസ്കസിൽ വരണം, നിങ്ങളെ ഞാൻ ഗവർണറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കത്ത് വായിച്ചിട്ട് നോമാൻ പറഞ്ഞു, എടേ നീ കഥ അറിയോ? എന്താ? ഞാൻ താൻ ഗവർണർ, നീ താൻ ഗവർണറുടെ പൊണ്ടാട്ടി. പൊണ്ടാട്ടി എന്ന് പറഞ്ഞാല് പൊണ്ടാട്ടി എന്ന് പറഞ്ഞേ ഭാര്യ. ഭാര്യ തമിഴ്നാട്ടില് പൊണ്ടാട്ടി എന്ന് പറയും, സംസാരം എന്നും പറയും. അവിടെ പോയിട്ട് സംസാരം ശരിയില്ല എന്ന് പറഞ്ഞാൽ അടിയങ്ങ് പാർസലായിട്ട് വരും. നിങ്ങളെ സംസാരം ശരിയില്ല എന്ന് പോയിട്ട് പറഞ്ഞാല് ഭാര്യ. അണ്ണന്മാരുടെ ഭാഷ അങ്ങനെയാണ്. അങ്ങനെ പല അണ്ണന്മാർ നിങ്ങൾ കേട്ടില്ല, പണ്ടേ നമ്മൾ പഠിച്ചൊരു കഥയല്ല മോനെ, ആമിയും മോയിലും ഓട്ട മത്സരം നടത്തിയ കഥ പഠിച്ചിട്ട് നിങ്ങള്, ആമിയും മോയിലും ഓട്ട മത്സരം നടത്തിയിട്ട് ആരെ ജയിച്ചേ? ആമാ. ഇതാ നമ്മൾ പഠിച്ച, ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയാണ് പഠിച്ചത്. ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ സത്യം മനസ്സിലായി. എന്താ സംഭവം എന്നറിയോ? ആമയും മോയിലും ഓട്ട മത്സരം നടത്തുമ്പോ ആ മത്സരത്തിന് ജഡ്ജ് ചെയ്യുന്നത് രണ്ണച്ചേ. അപ്പൊ മൊയലെന്നെ ജയിച്ചത്, ആമ ജയിച്ചിട്ടില്ല, മൊയലെന്നെ ജയിച്ചത്. അപ്പൊ ഒരു മലയാളി പോയി ചോദിച്ചതാ, സാർ മൊയലല്ലേ ജയിച്ചത്? അപ്പൊ അണ്ണാച്ചി പറഞ്ഞു, ആമാ ആമാ. അങ്ങനെയാണ് ഈ ആമ ജയിച്ചത് എന്നായത്. അപ്പൊ സത്യം തിരിഞ്ഞില്ല മോനെ. നാളെ തിങ്കളാഴ്ച അല്ലേ, സ്കൂളിൽ പോയിട്ട് പറഞ്ഞ ടീച്ചറോട് പഴയ കഥയെല്ലാം മറന്നേക്ക്, പുതിയ സത്യം ഇതാന്ന് പറഞ്ഞു. അണ്ണന്മാരുടെ ഭാഷ അങ്ങനെയാണ്, രസകരമായ ഭാഷ. അങ്ങനെ പല ചില വാക്കുകൾക്ക് ചില അർത്ഥമുണ്ട്. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല. നിങ്ങൾക്ക് എത്ര അർത്ഥം കിട്ടി? ഒരർത്ഥം കിട്ടി, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല. നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ തല്ലിയിട്ട് വന്നെന്ന് വിചാരിക്കണ്ട, എല്ലാരുടെ കാര്യ പറഞ്ഞ. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, ഒരർത്ഥം കിട്ടി, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല. ഇതിന്റെ അർത്ഥം എത്ര മാറ്റം അറിയാം നമുക്ക്? അതിന്റെ ഓരോ വാക്കിനും ശ്രദ്ധ കൊടുത്താൽ മതി, കുറച്ച് കടുപ്പിച്ചാൽ മതി. ആദ്യത്തെ വാക്ക്, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല എന്നല്ലേ, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല. അർത്ഥം അങ്ങൾക്ക് എന്താ കിട്ടിയ? നോക്കിപ്പോ എന്താ തോന്നിയേ? ഞാൻ തല്ലിയില്ല, വേറെ ആൾക്ക് തെട്ടിയില്ല. അടുത്തത്, ഞാൻ ഇന്നെന്റെ ഭാര്യയെ തല്ലിയില്ല, എന്റെ അർത്ഥം എന്നാ? ആ മിഞ്ഞാന്ന് ഇന്നലെയെല്ലാം കൊടുത്തിരി കിട്ടിയില്ല. അടുത്ത വാക്ക്, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, അർത്ഥം തെട്ടി. എന്റെ തല്ലിയില്ല, വേറെ ആളിനെ കൊണ്ടു.
ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, അർത്ഥം ഭാര്യനെ തല്ലിയിട്ടില്ല, ഓൾ ഉമ്മാക്കോളെ അനിയത്തിക്കും വേണ്ടി ഓർത്തിക്കും. അടുത്തത് ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല എന്ന് പറഞ്ഞാല് തല്ലിയിട്ടാന്നേ ഉള്ളൂ, ചവിട്ടു നുള്ളു ഇടക്കിടക്ക് കൊടുത്തു. ഇങ്ങനെ ചില അർത്ഥങ്ങൾ മാറി 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 കിട്ടും മലയാളത്തിൽ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോ യസീദ് എഴുതിയ കത്ത് ഗവർണറാക്കാൻ, അതുകൊണ്ട് ഇയാളുടെ കൂടെ വന്നു. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഭർത്താവേ യസീദാണ് കത്ത് എഴുതുന്നതെങ്കിൽ നമ്പണ്ട, ആ കാക്കത്ത് കിട്ട തന്നെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഓന്റെ മോന്ത കണ്ടപ്പം തന്നെ എനിക്കറിയാം ലെവലല്ല, ആള് ലെവലല്ല. അതുകൊണ്ട് നിങ്ങൾ അവയ്ക്ക് പോണ്ട. എടി, ഇത് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് വന്ന മറുപടി അല്ല. എന്റെ കഴിവും തൻ്റെയോടും കണ്ടിട്ട് എനിക്ക് നേരിട്ട് വിവരം അറിയിച്ച, ഞാൻ വിവരം അറിയിച്ചല്ലോ, ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞല്ലോ, ഇയാൾ എന്നെ കഴിവ് പറഞ്ഞിട്ട് ഇതാക്കിയതല്ലേ. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒന്ന് പോയൊക്കെ വരാം. അപ്പൊ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വിടർ, ഭക്ഷണം അല്ലെങ്കിൽ വയ്യ കഴിക്കാം, ഗവർണറായിട്ട് വരട്ടെയാണ് പെണ്ണ് പറഞ്ഞു. അല്ല ഇത് തിന്നിട്ട് പോയിക്കോ, ഏ ഭക്ഷണം പിന്നെ ഞാൻ ഗവർണറാകാൻ പോവാ. അതങ്ങനെ തന്നെയാണ്, നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു സന്തോഷമുള്ള കാര്യം വന്നാൽ തിന്നാനൊന്നും വേണമില്ല അല്ലേ, ശമ്പളം തിന്നാൻ വേണമില്ലാന്നേയുള്ളൂ, വേഗം പാർസലാക്കിയിട്ട് ബാഗിൽ വെക്കും. മൂപ്പര് പോയി അയാളുടെ കൂടെ ഡമസ്കസിലേക്ക്. ഡമസ്കസിലെത്തുമ്പോ യസീദ് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഓ യസീദ് കെട്ടിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഹമാൻ ഞാൻ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിളിച്ചത്. കൂട്ടിക്കൊണ്ടുപോയി, പോണ വഴിയിൽ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്, അകത്തേക്ക് കൊണ്ടുപോകാൻ. നടന്ന് നടന്ന് നടന്നിട്ട് അവരെത്തിയത് ഒരിരുളടഞ്ഞ മുറിയിലായിരുന്നു. ഒരറ്റ വാതിൽ ജനല് പോലുമില്ലാത്ത ഒരു വാതിൽ മാത്രമുള്ള ഒരു ഇരുളടഞ്ഞ മുറിക്കകത്ത് നേരെ രണ്ടുപേരും നടന്നങ്ങട്ട് കയറി. വർത്താനം പറഞ്ഞ് ഇങ്ങനെ കയറി വന്നതാ, വർത്താനം പറഞ്ഞിങ്ങനെ കയറി വന്നു. ആ റൂമിൽ രണ്ടാളും എത്തി. ഇപ്പൊ രണ്ട് കസേര ഉണ്ട് അവിടെ, രണ്ട് കസേര. ആ രണ്ട് കസേര കണ്ടു, ന്യൂമാനോട് പറഞ്ഞു അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. ന്യൂമാൻ അവിടെ ഇരുന്നു, യസീദ് ഇപ്പുറത്തിരുന്നു. പെട്ടെന്ന് പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. യസീദ് ഇബ്നു മുആവിയ ഇറങ്ങി അങ്ങ് പോയി. ന്യൂമാൻ ആ ഇരുളടഞ്ഞ മുറിയിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തിനാ ഈ പഹയനെ ഇവിടെ കൊണ്ടിരുത്തി, എന്നിട്ട് അവിടെ പോയെ. കുറെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വാളും ഉയർത്തപ്പെടുത്തിട്ട് യസീദ് കലമും കുറാസും നോമാനും ചാടിയേഴും ഏറ്റോ അവനോടന്നരിഷത്താൽ കൂറുമേ, അവനോടന്നരിഷത്താൽ കൂറുമേ. ഒരു കയ്യിലൊരു വാളും കൊണ്ട് അവനെത്തി, മറുകയിൽ കലമും കുറാസുമേ, അത് കണ്ടലോമാനും ചാടി എഴുന്നേറ്റു അവരോട് നരിശത്താൽ കൂറുമേ, അവനോട് നരിശത്താൽ കൂറുമേ. നോക്കുമ്പോ കാണുന്നത് ഒരു വാളുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് യസീദ് അതിവേഗം നടന്നവരാണ്. ഒരു കയ്യിൽ വാളുണ്ട്, മറ്റേ കയ്യിൽ പേനയും കടലാസും, അങ്ങനെ പിടിച്ചിട്ട് വരാം. ഇവന്റെ വരവ് കണ്ടപ്പോ യസീദിന്റെ ആ ആ അലാക്കിന്റെ വരവ് കണ്ടപ്പോ ന്യൂമാനം കണ്ടെഴുന്നേറ്റ് വാൾ ഊറി ഊറിയിൽ നിന്നൂറി എഴുന്നേറ്റ് വന്നു, നേരെ കടന്നു വന്നു. അസ്സലാമു അലൈക്കും യാ ന്യൂമാൻ. ന്യൂമാൻ സലാം മുടക്കേണ്ടി വാള് യസീദിന്റെ നെറ്റിയിലോട്ട് കുത്തിങ്ങനെ, എന്നിട്ട് പറഞ്ഞു, ഇരുളടഞ്ഞ മുറിയിൽ എന്നെ കൊണ്ട് വന്നിരുത്തി ഈ വാളുമായി സ്വീപാക്കി വധിക്കാനാണെങ്കിൽ ചതി എന്തിന്ന്, എന്റെ കയ്യിലുള്ള വാളും കൊണ്ടു നീ തീരുമാനിക്കാൻ വീതി അതിന് ശേഷമായി നീ എന്തിന് തന്ത്രമിതൊക്കെ ചെയ്തേ നീ പറഞ്ഞിടു ക്രൂരത കാട്ടി ഭരിച്ചിടുവാനോ നീ. ഓ ഇരുട്ടടഞ്ഞ മുറിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് മൂർച്ചയുള്ള വാളും ഒരുക്കിയെടുത്തിട്ട് നേരെ വരുന്നത് എന്നെ കൊല്ലാനാണോ, എന്നെ ചതിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഞാനും നീ ഒരു തെറ്റും ചെയ്തിട്ട് ഒരു ബന്ധമില്ലല്ലോ, പിന്നെ നീ ഇതിലെ വാളും കൊണ്ടിങ്ങോട്ട് വന്നത്. നീ അങ്ങനെ കൊല്ലാൻ തീരുമാനിക്കുകയാണെങ്കിൽ
എന്റെ കയ്യിലുള്ള വാൾ അതിന്റെ നെറ്റിയിൽ ഞാൻ മുട്ടിച്ചു വെച്ചത്. ഭരണാധികാരിയുടെ നെറ്റിത്തടത്തിലാണ് ഒരു പട്ടാളക്കാരൻ വാളിങ്ങനെ മുട്ടിച്ചു വെച്ചത് പറഞ്ഞത്, നിന്റെ വാളും എന്റെ വാളും തമ്മിൽ ഒരു ബലാബല പരീക്ഷണം നടത്തി നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ഗവർണറാകണോ വേണ്ടയോ എന്ന്. യസീദ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഈ വാള് തന്റെ വാളോട് തട്ടി മാറ്റി പറഞ്ഞു, ഇരിക്കണോ ഓമാനെ ഇരിക്കുക, ഞാൻ ഈ വാള് കൊണ്ടുവന്നത് നിന്നെ കൊല്ലാനൊന്നുമല്ല. നിന്റെ കയ്യിൽ വാളുള്ള പോലെ എന്റെ കയ്യിലൊരു വാള്, നീ അത് ഉറയിലിട്ടിരുന്നു, ഞാനത് പിടിച്ചു വന്നു, അത്രയും വാളുള്ളൂ. നമ്മുടെ അറബികളുടെ ആചാരമാണ്, അത് പ്രശ്നമല്ല. നിനക്ക് ഞാൻ കൊണ്ടുവന്നത് ഇതാണ്, ഇത് പിടിച്ചോർ. ഇടത്ത കൈയുണ്ട് പേനയും കടലാസും കൊടുത്ത് ഇത് പിടിക്കാറ്. രണ്ടുപേരും മുഖാമുഖം ഇരിക്കുകയാണ് കസേരയിൽ. യസീദ് പറഞ്ഞു, നിങ്ങൾക്ക് ഗവർണറാകണ്ടേ, നിങ്ങൾ ആള് തീരണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വാളും കൊണ്ടുവന്നപ്പോൾ എൻ്റെ നെറ്റിയിൽ വാൾ മുട്ടിച്ചിട്ട് എന്നെ വെല്ലുവിളിക്കാൻ മാത്രം തൻ്റെയടിയാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഗവർണറാകാൻ പറ്റിയ ആളാ, അങ്ങനത്തെ ആളെ നമുക്ക് വേണ്ടത്. പക്ഷെ ഗവർണറാകാനൊരു സത്യപ്രസ്താവന വേണം, സത്യപ്രതിജ്ഞ ചെയ്യണം. നിങ്ങളല്ലേ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ. ഒരാൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഒരാൾ ദൃഢപ്രതിജ്ഞ, ഒരാൾ എന്തൊക്കെ അങ്ങനെ പ്രതിജ്ഞയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു 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 സത്യപ്രതിജ്ഞ വേണമെന്നോ, അത് നിങ്ങൾ ആ കടലാസിലും എഴുതി തന്നാൽ മതിയോ. ആയിക്കോട്ടെ എന്നാണ്. എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു, ഇതൊരു സാക്ഷി വേണമല്ലോ, നമ്മൾ രണ്ടാളും പോരാ, ഒരു സാക്ഷി വേണം. ഞാൻ പറഞ്ഞു, സാക്ഷികൾ ആരെയും വിളിച്ചോളൂ, നമുക്ക് പ്രശ്നമല്ല. അപ്പം പറഞ്ഞു, മനുഷ്യന്മാർ സാക്ഷി വേണ്ട, അള്ളാഹു മതി സാക്ഷി എന്ന്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമുക്ക് എഴുതാറുണ്ട്, പിന്നെ വേറെ ഒന്നും തീരുമാനിക്കാമല്ലോ. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പറയും പോലെ എഴുതണം എന്നുള്ളു. ആയിക്കോട്ടെ, ഭരണാധികാരിയായി ഇരിക്കുന്ന യസീദ് പറയുന്ന എല്ലാ കാര്യവും സർവാത്മനാ ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി. ഇതാണ് എഴുതേണ്ടത്. ഭരണാധികാരി യസീദ് പറയുന്ന എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി. ഒരു ഒരു തട്ടിപ്പോ ഒരു വഞ്ചനയോ ആ വാക്കിൽ കണ്ടെത്താൻ ഒമാന് കഴിഞ്ഞില്ല. ഭരണാധികാരിയായി യസീദ് പറയുന്ന എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി. എഴുതി അങ്ങോട്ട് കൊടുത്തപ്പോ ഈ കടലാസം കൈ പിടിച്ചിട്ട് യസീദ് ഇബ്നു മുആവിയ ഒരു ചിരി ഇരിച്ചിട്ടുണ്ട്. ഇവന്റെ ചിരി കണ്ടപ്പോ കൊലച്ചിരി ഇരിക്കാണ്. അപ്പൊ ചോദിച്ചു, നീ എന്തെങ്കിലും ചിരിക്കുന്നു വെച്ചു. അപ്പൊ പറഞ്ഞു, നീ എന്തപ്പോ എഴുതിയെന്ന് വെച്ചു. നീ എന്താ എഴുതിയേ? ഭരണാധികാരിയായ നീ പറയണതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു സാക്ഷി ആണല്ലോ. അതെ, എന്നാല് ഭരണാധികാരി പറയട്ടെ, നീ അംഗീകരിക്കണേ, അള്ളാഹു സാക്ഷി. നീ നിന്റെ ഭാര്യ ഉമ്മുൽ ഹക്കീമിനെ ഒഴിവാക്കണം, തലാക്ക് ചൊല്ലണം. അവിടെ ഞെട്ടി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അരുത്, നിങ്ങൾ അങ്ങനെ പറയരുത് ഖലീഫ. അലി റളിയല്ലാഹുവിനോട് മരണം വരെ ഞാൻ അവളെ പോറ്റും എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്ത് നിക്കാഹ് ചെയ്ത പെണ്ണാണ്. അവളെ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം പറ ഞാൻ ചെയ്തുതരാം. ഏയ്, ഭരണാധികാരിയായ ഖലീഫക്ക് അതേ വേണ്ടു, അത് നീ അംഗീകരിക്കും. പിന്നെ നൊമാനെ തടങ്കലിൽ അവൻ പാപിച്ചു, പിന്നെ നൊമാനെ തടങ്കലിൽ അവൻ പാപിച്ചു. ഹക്കീമിനെ മനസ്സുള്ളിൽ വിചാരിച്ച് യസീദും കരുണിക്ക് തുടക്കം വെച്ചു, പിന്നെ നൊമാനെ തടങ്കലിൽ അവർ പാർപ്പിച്ചു, പിന്നെ നൊമാനെ തടങ്കലിൽ അവർ പാർപ്പിച്ചു. നൊമാനിനോട് പറഞ്ഞു, നീ എന്റെ ഭാര്യ തലാക്കേലണം, അതേ എനിക്ക് വേണ്ടു. നിനക്ക് ഉമ്മുൽ ഹക്കീമിനെവണോ അള്ളാഹുവിനെവണോ, അതാ പിന്നത്തെ ചോദ്യം. അള്ളാഹനെ വേണ്ടെന്ന് പറയാൻ പറ്റും മനുഷ്യന്? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാൽ ഇത് എഴുതി കൊടുത്തത്. ആ ചതിയിൽ പെട്ടുപോയി നൊമാൻ. അവസാനം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ ഹക്കീമിനെ തൊലാക്ക് ചെല്ലേണ്ട അവസ്ഥയിൽ വന്നു നൊമാൻ. ആ തൊലാക്കിന്റെ വചനം അടങ്ങുന്ന എഴുത്ത് മദീനയിലേക്ക് കൊടുത്തുവിട്ടു. എഴുത്ത് കണ്ട പെണ്ണിന് ഒരു ഭാഗത്ത് നടന്ന മഹാചതിയെ ഉമ്മുൽ ഹക്കീമു എന്ന് പറയുന്ന ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലി നൊമാൻ എന്ന ഭർത്താവ്. ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞു. ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോ മഹാനെ തങ്ങള് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. വഹർബുൽ ഇസ്സത്തുകൾക്കും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഥയുടെ അവസാനത്തിൽ മഹാനായ തങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. തൊലാക്ക് ചെല്ലപ്പെട്ടു ഉമ്മുൽ ഹക്കീമ് എന്ന പെണ്ണിനെ. ഇദ്ദയുടെ കാലഘട്ടത്തിന് ശേഷം
ഒരു രാജഭടന്റെ കയ്യിൽ യസീദ് മറ്റൊരു കത്തെഴുതി. ആ കത്തുമായി രാജഭടൻ മദീനയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരും കാണാൻ പാടില്ല കത്ത് തർ. അങ്ങനെ രഹസ്യമായി കത്തുമായിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടു, മുലഹിമിന്റെ വീട്ടിലേക്ക്. സത്യത്തിൽ അസർ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ തൊലാക്ക് ചെല്ലപ്പെട്ട വിവരം അറിഞ്ഞപ്പോ ആ വീട് ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ആരെങ്കിലും കയറിപ്പോണ്ടോ വല്ല അടങ്ങാറുണ്ടോ എന്ന് മലഞ്ചെരുവിലെ വീട്ടിൽ അലി അസർ റളിയല്ലാഹു അൻഹു അതുവഴി ഇങ്ങനെ നടക്കും. മദീനാ പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ ഇറങ്ങും. അവിടെ മലഞ്ചെരുവിലൂടെ നടന്നിട്ട് ആ വീട്ടിന്റെ ഭാഗത്തുകൂടെ പോകുമായിരുന്നു. എന്തെങ്കിലും അടങ്ങാറുണ്ടോ? ആ വീട്ടിൽ അസർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഒരു പെണ്ണ് താമസിക്കുന്ന വീട്, അതുകൊണ്ട് വീട്ടിലേക്ക് കയറി പോകൂല. തന്റെ മകൻ കാസിം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഭക്ഷണമൊക്കെ കൊടുത്തേക്കുമായിരുന്നു ആ വീട്ടിലേക്ക്. തന്റെ ഉപ്പ പോറ്റി വളർത്തിയ മോള, അതുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തയച്ച്. അങ്ങനെ ഒരു ദിവസം അസർ റളിയല്ലാഹു അൻഹു ദുഹർ നിസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ പുറപ്പെട്ടതാ. നേരത്തെ വന്നിട്ട് ആ വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അസർ റളിയല്ലാഹു അൻഹു കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ വീട്ടിലേക്ക് ഒരുത്തം കയറി പോകുന്നുണ്ട്. നേരെ ആ വീട്ടിലേക്കാണെന്ന് ഉറപ്പുള്ള അസർ റളിയല്ലാഹു അൻഹു ദുഹർ വിളിച്ചിട്ട് അസർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇവൻ ഞെട്ടി. ഇവനെന്ത് ചെയ്തറിയോ? ഈ കത്താര് കാണാൻ പാടില്ല യസീദ് പറഞ്ഞല്ലോ, ഈ കത്തെല്ലാം കൂടി കുപ്പായത്തിനുള്ളിൽ ചുറ്റിപ്പിടിച്ചിങ്ങനെ അടുത്തും അവന് കൈ ഇങ്ങനെ വറക്കുന്നിരുള്ളുന്നു. അസർ റളിയല്ലാഹു അൻഹു ചന്ദിന്റെ കൈ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ സാധനം വെച്ചു, അത് കയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ വെച്ച് ചോദിച്ചു, അത് ഭയങ്കര അങ്ങനെ തണുപ്പായിട്ട് വെച്ചാണ്, നല്ല നട്ടുച്ചൊക്കെ വെയിലത്ത്. ഞാൻ കൈ അങ്ങോട്ട് പുറത്തെടുക്കാറു, പയ്യെ പുറത്തെടുത്ത് അങ്ങനെ പിടിച്ച്. എൻ്റെ കയ്യിൽ എന്താന്ന് വെച്ചു, കയ്യിലും ഒന്നുമില്ലായിരുന്നു. അപ്പൊ ഈ എഴുതിയ കടലാസിന്റെ കഷ്ണം പുറത്തൂടെ കാണുന്നുണ്ട് ചെറിയ രൂപത്തിൽ. എൻ്റെ കയ്യിൽ എന്താ സത്യം പറയാറു, ഇത് മദീനയാണ്, നിനക്ക് അങ്ങനെ അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല, സംഭവം പറയാറു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു കത്താണ്. ആരെഴുതിയ കത്ത്? ആർക്കെഴുതിയ കത്ത്? യസീദ് ഇബ്നു മുആവിയ എഴുതിയ കത്ത്, ഉമ്മുൽ ഹക്കീം എഴുതിയ കത്ത്. എന്താണ് കത്തിലെ വിവരം? അയാൾ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അത് കൊണ്ടുകൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല, നീ യസീദിന്റെ യഥാർത്ഥ കിങ്കരനാണ്, നിനക്കറിയും അത്, അതുകൊണ്ട് പറ എന്താ സംഭവം വെച്ചു. അപ്പൊ ഇവൻ നിർബന്ധിക്കപ്പെട്ട ഇവൻ പറഞ്ഞു, ആ വീട്ടിലെ പെണ്ണിനെ ആരോ ആ ഭർത്താവ് തൊലാക്ക് ചെല്ലിയ വിവരം അറിഞ്ഞിട്ട് യസീദ് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അതിനുള്ള കത്താണെന്ന്. അപ്പൊ അസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്ര വേദാറായിട്ട് പറഞ്ഞത്, നീ പോയിക്കോളൂ ആ കത്ത് കൊടുക്കുന്ന. കത്ത് കൊടുക്കുന്ന ഇവൻ ഒരടി അങ്ങ് നടന്ന അസർ റളിയല്ലാഹു അൻഹു എന്തോ ഓർത്തിട്ട് പറഞ്ഞു, ഇങ്ങോട്ടാ. ഇവൻ പറഞ്ഞു, എല്ലാ മനുഷ്യൻ നിങ്ങൾ എന്തീ പറയണത്, പോവെന്ന് പറഞ്ഞിട്ട് പോവാം, ബാ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കും, എന്താന്ന് വെച്ചു. അപ്പൊ നീ ഈ ഒരു കാര്യം, നീ പോയിട്ട് ഈ കത്ത് കൊടുക്ക്. ഇയാൾ പറഞ്ഞു, അതിനെ തന്നെയല്ലേ ഞാനീ പോന്ന്. കത്ത് കൊടുത്തിട്ട് ജീവിതത്തിൽ ഒരിക്കലും യസീദിനെ ഭർത്താവായി വേണ്ട എന്നവൾ പറഞ്ഞാൽ ആ നീ വീട്ടിന്റെ മുറ്റത്തിറങ്ങണം, എന്നിട്ട് നീ രണ്ടാമത് കയറണം. അപ്പൊ അവൻ പറഞ്ഞു, എന്നിട്ട് ആ പെണ്ണ് മുട്ടുംകാലം അടിച്ചുപൊട്ടിക്കാൻ നിങ്ങൾക്ക് ദൂരെ ഒന്ന് നോക്കാനായിരിക്കും അല്ലേ? അതല്ല, യസീദിന്റെ ദൂതനായിട്ട് വന്ന നീ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ കയറുമ്പോ നീ എന്റെ ദൂതനാണ്, എന്റെ അംബാസഡർ. നീ അവളോട് പറയണം, അസൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. എന്നിട്ട് ആ മറുപടിയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, അതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നല്ലേ, നമ്മൾ പറയാപ്പാ, നമ്മ ഏതായാലും ബ്രോക്കർ ആയിപ്പോ. ഇവനോടി ഇവനോടി ആ വീട്ടിൽ വാതിലിന് തട്ടി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമ്മുൽ ഹക്കീം വാതിൽ തുറന്നു, യസീദിന്റെ കത്തണ്ട് കൊടുത്തു. ഉമ്മുൽ ഹക്കീം ആ കത്ത് വായിച്ചു. കത്തിൽ ഇങ്ങനെയാണ്, പ്രിയപ്പെട്ട ഉമ്മുൽ ഹക്കീം, നിന്റെ ഭർത്താവ് നിന്നെ തൊലാക്ക് ചെല്ല വിവരം ഞാൻ അറിയുന്നു, ഏതായാലും നീ ബേജാറാവേണ്ട, ഒരു പട്ടാളക്കാരനെ തലാക്കില്ലത്, രാജ്യം ഭരിക്കുന്ന ഖലീഫ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിന്റെ മറുപടി ഒക്കെ പ്രതീക്ഷിക്കും. ആ കത്ത് നമ്മുടെ ചുരുട്ടി ഒരാറ്റേറെ വെച്ചിട്ട് ഇവന്റെ മോന്തക്ക് കൊണ്ടുവന്നവന്റെ മോന്തക്ക് ഇവൻ ഞെട്ടി. ഇപ്പം വിചാരിച്ച് എലി വീണതാന്ന്. മങ്ങൻ നോക്കിയിട്ട് പറഞ്ഞു, നീ അറിഞ്ഞതാ അല്ലേ? അപ്പം പറഞ്ഞു, ഈ വിവരം പറഞ്ഞിട്ട് ഇനി ഈ പടിവാതിക്കൽ നീ കടക്കാൻ പാടില്ല, നിന്നെപ്പോലെ വേറൊരുത്തം വന്നിട്ട് എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയതാ യസീദ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്റെ ഭർത്താവ് എന്നെ തൊലാക്ക് ചെല്ലിയ കത്താണ് എനിക്ക് ഇവിടെ കിട്ടിയത്, ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ കത്തോ? ഈ വിവരം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇറങ്ങിപ്പോ. ഇപ്പൊ പുറത്തിറങ്ങി. ഇപ്പൊ പുറത്തിറങ്ങിയപ്പോഴാണ് അസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഓർമ്മ വന്നു, ഇപ്പൊ രണ്ടാമത് കയറി. കാര്യപ്പോ ഇവിടെ ചോദിച്ചു, ഉമ്മലൊക്കെ വെച്ചു, നിനക്ക് എന്താണ് ഉദ്ദേശം, എന്താ പരിപാടി ചോദിച്ചു. അടിച്ചിന്റെ മുട്ട് കൂട്ടിക്കോറും പറഞ്ഞു, മുട്ടാടെ നോട്ട്, മുട്ട ഒരു പാവ മുട്ടല്ലേ, അപ്പൊ അതെന്തിനാ നിങ്ങൾ തല്ലുന്ന അടുക്കട്ട്. ഞാൻ ഹസനെ കണ്ടിരുന്നു, വരുന്ന വഴിയിൽ ഹസനെ കണ്ടിരുന്നു. അപ്പൊ ജയ്ത് ഹസൻ, ഹസനബിൻ അലിയോ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹുവിന്റെ മകനെ ഹസൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ വീട്ടിൽ ജീവിച്ച പെണ്ണാണല്ലത്. എന്നിട്ട് വെച്ചു, എന്താണ് ഹസൻ പറഞ്ഞത് വെച്ചു. അപ്പൊ പറഞ്ഞു, യസീദിനെ നിങ്ങൾക്ക് ഭർത്താവായിട്ട് വേണ്ടെങ്കിൽ ഹസൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. അസർ അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രക്ഷപ്പെടുത്താൻ ഒരു ബാധ്യതയാണ്, ഇവിടെ അറിയല്ലാഹുനെ പോറ്റ മകളാണ്. അപ്പോ പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. ഇവള് പറഞ്ഞു, അൽഹംദുലില്ലാ ഞാൻ സമ്മതിച്ചു, വിവരം പറഞ്ഞു ഞാൻ സമ്മതിച്ചു. ഇവനൊരു ഓട്ടോ ഓടിയിട്ടുണ്ട്, ഇറങ്ങിയിട്ട് മുറ്റത്തേക്ക് ചാടിയിട്ട് ഓടുമ്പോ പിടിച്ചു, ഇങ്ങക്കന്നെ എന്ത് ഇങ്ങക്കന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ എന്താ ആ പെണ്ണ് സമ്മതിച്ചു നിങ്ങളെ കല്യാണം കഴിക്കാൻ.
ആ വിവരവുമായി അവൻ അവൻ നമസ്കാരത്തിലേക്ക് മദീന ഗവർണറുമായി ആലോചിച്ച മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഉമ്മുൽ ഹക്കീമിനെ നിക്കാഹ് ചെയ്തു. രാജനിത്തുന്നു വാർത്തയാരിഞ്ഞു ഉമ്മുൽ ഹക്കീമിന്ന് ചേർന്നു പൊന്നസനോടൊത്തിരുന്നു കാര്യമോർത്താ നേരമേലായി രാജഞ്ഞിട്ടുന്നു വാർത്തയറിഞ്ഞു. സമയം ജഫറിനെ കണ്ടുറയുന്നേ കാര്യമോതുന്നേ. അസർ അള്ളാഹു അൻഹു കല്യാണം കഴിച്ചു ഉമ്മുൽ ഹക്കീമിനെ. സത്യത്തിൽ ഈ വിവരം യസീദ് അറിഞ്ഞു. യസീദ് ഒരു ഭ്രാന്തനെ പോലെ നാല് പോയി കൂടാൻ തുടങ്ങി. എന്തൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടാ ഞാൻ ആ ലക്ഷ്യത്തിലെത്തി, അവിടെ എത്തും അതും പൊട്ടി പോ സൈകട്ടെ. യസീദ് വിളിച്ചു, ആരവിടെ? ഓടി വന്ന പട്ടാളക്കാരോട് ജാഫർ അവിടെ? ഏത് ജാഫർ? മദീനത്ത് നിന്ന് പട്ടാളത്തിൽ ചേർന്ന ജാഫർ അവിടെ? ആരാണ് ജാഫർ എന്നറിയോ? അസർ അള്ളാഹു അൻഹുവിന്റെ അളിയൻ, ഭാര്യ അസർ അള്ളാഹു അൻഹുവിന്റെ ആദ്യ ഭാര്യയുടെ ജാദ, ആ ജാദയുടെ സഹോദരനാണ് ജാദ. ഭാര്യന്റെ സഹോദരൻ നമ്മൾ എന്താ പറയാ, ഭാര്യക്ക് സഹോദരന്മാരില്ലാത്തതിന് കല്യാണം കഴിക്കില്ല. അളിയൻ തന്നെയാണ് ഞാൻ വിചാരിച്ച, അളിയന്മാരില്ലാത്തതിന് ഞങ്ങൾ മംഗലം കഴിക്കില്ല, ആരും ഉണ്ടാകാണ്ടപ്പോ വിചാരിച്ചു. അപ്പൊ ഭാര്യയുടെ സഹോദരൻ ജാഫറിനെ വിളിച്ചു. അസറല്ലാന്റെ ആദ്യ ഭാര്യ ജാദയുടെ സഹോദരനെ വിളിച്ചു, പറഞ്ഞു, ജാഫറെ നിന്റെ സഹോദരി ഭർത്താവുണ്ടല്ലോ പുതിയാപ്പള, വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനാണ് കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവളെ എന്റെ അടുക്കൽ എത്തിക്കണം, അതിന്റെ ദൗത്യം നീ ഏറ്റെടുക്കണം. അതിന് തടസ്സം നിന്റെ ഇന്ത്യ പുതിയാപ്പള അതിന്റെ തടസ്സം നിന്നാൽ കൊന്നിട്ടെങ്കിലും നീ അവളെ എന്റെ മുന്നിൽ കൊണ്ടുവരണം, നിന്നെ ഞാൻ ബസറയുടെ ഗവർണറാക്കൂന്ന്. ജാഫറിനറിയാം നേരാമണ്ണം പോയിട്ട് വാളെടുത്ത് വീശിയിട്ട് കൊല്ലാൻ കഴിയൂല അസറല്ലാനുവിനെ. തന്ത്രപൂർവ്വം കാര്യങ്ങൾ നടത്താൻ അസൻ ജാഫർ തീരുമാനിച്ചു. അവൻ മദീനത്ത് വരുന്നുണ്ട്. വരുമ്പോ കൊണ്ടുവരുന്ന മാരകമായ ഒരു കുപ്പി രോഷവിഷമാണ്. രോഷവിഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ സയനൈഡ് പോലത്തെ ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി മതി ഒരു ആനയെ കൊല്ലാൻ, അത്ര മാരകമായ രോഷവിഷവുമായിട്ട് ഒരു കുപ്പി വിഷവുമായിട്ട് അവൻ മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് അസർ അള്ളാഹു നബിന്റെ വീട്ടിൽ വന്നു. അസർ അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ നബി കുടുംബം ഒന്നിച്ച് താമസിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മട്ടലി കൊണ്ട് വെട്ടിയുണ്ടാക്കിയ ആ ചെറ്റപ്പുര, ഒരു മുറിക്കകത്ത് തന്റെ ഭാര്യ, മറ്റൊരു മുറിക്കകത്ത് ഉസൈർ അള്ളാഹു നബിന്റെ ഭാര്യ, വേറൊരു മുറിക്കകത്ത് സൈനബ് സഹോദരി, അങ്ങനെ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ ഒരു ഓല പുര കെട്ടിയിട്ട് ഇങ്ങനെ ഓരോ മുറിക്കകത്ത് താമസിക്കുകയാണ്. അന്ന് അസർ അള്ളാഹു നബിന്റെ ആദ്യ ഭാര്യ ജാദയുടെ അടുക്കൽ എന്ന് പറഞ്ഞ ജാഫറിന്റെ പങ്കളുടെ അടുക്കൽ ജാഫർ വന്നു. എന്നിട്ട് ഭർത്താനൊക്കെ പറഞ്ഞ കൂടുതൽ ചോദിച്ചു, ജാദേ എന്റെ ഭർത്താവ് ഇപ്പൊ വേറൊരു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞോട്ടല്ലോ. അപ്പൊ പറഞ്ഞു, കഴിച്ചിട്ടുണ്ട്, ഒരു പാവം മോളാണ്, അലി അള്ളാഹുനവിനെ വളർത്തിയല്ലേ, അപ്പൊ അവളെ പിന്നെ ഭർത്താവ് തൊലാക്കിയല്ലേ, അപ്പോ കഷ്ടപ്പെടുന്നതുകൊണ്ട് എന്റെ ഭർത്താവ് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ നല്ല സുഖമാണ്, അവളെ എന്നെ ഒരുപോലെ നോക്കുന്നത്, ഒരു പ്രശ്നവും എന്നൊക്കെ പറഞ്ഞപ്പോ ജാഫർ പറഞ്ഞു, അതിപ്പൊ എനിക്ക് തോന്നാണ് എന്റെ ജാദെ, കുറച്ച് കാലം കൂടി കഴിഞ്ഞാല് എനിക്ക് വയസ്സാവും, എനിക്ക് വയസ്സാവും, അവൻ കൂടി എല്ലാം കൂടി നീ എല്ലാം കൂടി അലാക്കാവുമല്ലോ, ഒരു വയസ്സായ പെണ്ണാവും. അപ്പൊ ഉമ്മുല്ലാക്കിമി ചെറിയ പെണ്ണാണ്, അവളെ യൗവനത്തിൽ വരും. സ്വാഭാവികമായി ഒരു പുരുഷന് അങ്ങനെയുള്ള പെണ്ണിനോടാണ് കൂടുതൽ സ്നേഹം ഉണ്ടാവുക, ഇവൻ പറഞ്ഞു പറ്റിക്ക. അതുകൊണ്ട് നിനക്ക് നിന്റെ ഭർത്താവിന്റെ സ്നേഹം എപ്പോഴും വേണ്ടേ? വേണം. എന്നാൽ ഞാൻ നിനക്കൊരു മരുന്ന് തരാം. ആ മരുന്ന് അസൻ അറിയരുതേ. അസൻ അറിയാതെ അസന്റെ കുടലിലേക്ക് നിനക്ക് എത്തിക്കാൻ പറ്റിയാൽ പിറ്റേന്ന് രാവിലെ മുതൽ നിന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും, അവളെക്കാൾ സ്നേഹം നിന്നോടുണ്ടാവും. സ്വാഭാവികമായ ഒരു പെണ്ണല്ലേ, ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം ഉണ്ടാവും തന്റെ ഭർത്താവ് തന്നെ നല്ലോണം സ്നേഹിക്കണം, ആഗ്രഹമില്ലാതെ പെണ്ണില്ല, അങ്ങനെ ഉണ്ടാവും. ഇതില്ലാണ്ടെക്കുമ്പോ വേറെ എന്തെല്ലാം ഉറങ്ങാറാകുന്നു അവട്ട് പൊട്ട്. അപ്പോ ഇവള് പറഞ്ഞു, ജാദ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ മരുന്ന് കൊടുക്കാറ്. മരുന്ന് വാങ്ങി ജാഫർ പോയി. ഈ അസർ അള്ളാഹുവിന് ഒരു പതിവുണ്ട്, ഞാൻ നിർത്തുന്നു, കാരണം തങ്ങള് ഉള്ള ഇതൊരു ഒരു ഒരു സംഭവം കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. അപ്പൊ അസർ അള്ളാഹുവിന് ഒരു പതിവുണ്ട്, എന്താ അറിയോ, എല്ലാം കൃത്യമായി വിഭജിക്കും. അവൾക്കൊരു സാധനം വാങ്ങ ജാദക്കും വാങ്ങും, ജാദക്കൊന്ന് വാങ്ങി അവക്കും കൊടുക്കും. ഉമ്മലക്കിമിന് ഇന്ന് ഇവിടെയാ താമസിച്ച നാളെ അവിടെ താമസിക്കും. ഓരോ ദിവസവും കൃത്യമായി പങ്കിടുമായിരുന്നു അസർ അള്ളാഹു. അന്ന് സത്യത്തിൽ ജാദയുടെ കൂടെ ജീവിക്കേണ്ട ദിവസം. പാതിരാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ മഹാനായ അസർ അള്ളാഹു തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുദൂഉടെ അകത്ത് വന്നാൽ
ഒരു മൺപാത്രത്തിൽ വെള്ളമുണ്ടാകും, തണുത്ത വെള്ളം, സാധാ വെള്ളം, അതെടുത്ത് കുടിക്കുന്ന ഒരു പതിവുണ്ട്. ചിലപ്പോൾ ആ വെള്ളം തന്നെയാവും പിറ്റേന്ന് നോമ്പ് നോക്കാനുള്ള അത്താഴമായിട്ട് അസറുല്ലാൻ ഉപയോഗിക്കുന്നത് ആ വെള്ളം. അപ്പോൾ അങ്ങനെ ഒരു 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 പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. സാധാരണ വെള്ളം രാവിലെ എഴുന്നേറ്റ് കുടിച്ചാൽ അത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിന് വല്ല ആരോഗ്യത്തിൻ്റെ ഭയങ്കര അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന ഒരു പതിവ് കൃത്യമായിട്ട് ജാതക്കറിയാം. ജാത ഈ വെള്ളത്തിലും പാത്രത്തിലും ഒരു കുപ്പി മരുന്ന് മൊത്താണ്ട് കലക്കി. അവൾക്കറിയില്ലല്ലോ ഒരു തുള്ളി മതി ഒരു ആനയെ കൊല്ലാൻ, എന്നിട്ട് അത് അടച്ചു വെച്ചു. അസറദിയല്ലാഹുന്ന ജാദയുടെ കൂടെ താമസിച്ച ദിവസം അന്നത്തെ പാതിരാത്രി അസറദിയല്ലാഹുന്ന കുളിച്ചു. ജീവിതത്തിൽ അവസാന കുളിയായിരുന്നു അത്. അസറദിയല്ലാഹുന്നുവിൻ്റെ പിന്നൊരു കുളി മയ്യത്തുള്ളി ഉണ്ടാവും. ആ കുളി കടിഞ്ഞ് അസറദിയല്ലാഹുന്ന വധുവിടുത്ത് അകത്ത് വന്നു. ജാദ ഉറങ്ങിയിട്ടില്ല. ജാദയുടെ കൽബ് വല്ലാണ്ട് പെട്ടപിടക്കുന്നുണ്ട്. വെള്ളത്തിൽ കലക്കി വെച്ച ആ മരുന്നിന്റെ രുചി അസൻ അറിയുമോ എന്ന ഒരു വേദനയിൽ, അല്ലെങ്കിൽ ഒരു ഒരു വിഷമത്തിൽ ജാദ കിടക്കുന്നുണ്ട് മൂലയിൽ. അസറദിയല്ലാഹുന്നു ജാദ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് താൻ എന്നും നിസ്കരിക്കുന്ന ഒരു പഴകിയ മുസല്ലയുണ്ട്. അതെടുത്ത് വിരിച്ചു കുപ്പിലേക്ക് കണക്കായിട്ട് തജ്വീദ് നിസ്കരിക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു ഭാഗത്ത് ജാദ കൊണ്ടുവച്ച ആ മൺകൂജയില്ലേ, ആ കൂജ കയ്യിലെടുത്തു. അങ്ങനെ താൻ നിസ്കരിക്കുന്ന മുസല്ലയിലേക്കൊന്ന് ഇരുന്നിട്ട് അസറദിയല്ലാഹുന്ന വെള്ളത്തിന്റെ മൂടി അങ്ങോട്ട് മാറ്റി കൊത്തിവെച്ചത്. മാറ്റിയിട്ട് നേരെ വെള്ളത്തിലേക്ക് നോക്കി. നിലാവിന്റെ പ്രകാശം വീട്ടിന്റെ അകത്തേക്ക് വരുമായിരുന്നു. അത്രമാത്രം ഈത്തപ്പഴങ്ങളുടെ ആ വെള്ളത്തിലേക്ക് അണസറും സോദര ആരംഭ പേർ ഭാര്യ ജഗതായെന്നാണവൾ കുപേർ ശത്രുപക്ഷത്ത് നിന്നവൾ വഞ്ചനയിൽ പിറന്നവൾ. ആ വെള്ളത്തിലേക്ക് അസറല്ലാവനൊന്ന് നോക്കി. ജാത ഉറങ്ങിയിട്ടില്ല. ജാതന്റെ കൽവ് വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ വിധിയാണല്ലോ. ആ പാത്രം തന്നെ ചുണ്ടോടടുപ്പിച്ച് വെച്ചിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ട് അസറദിയല്ലാഹുന്നു അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കലോടുകൂടി നാവ് മൊത്തണ്ട് പൊള്ളി. നെഞ്ചിലേക്ക് വെള്ളം വല്ലാണ്ട് കെട്ടി. നെഞ്ച് പുകയാൻ തുടങ്ങി. സാധാരണ നമ്മൾ നെഞ്ചത്ത് വെള്ളം എന്തെങ്കിലും വിഷം വന്നാൽ പിന്നെയും വെള്ളം കുടിക്കുമല്ലോ. അസറല്ലാഹുവിന് രണ്ട് തവണ കൂടി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് പാത്രം എല്ലാം അവിടേക്ക് മാറ്റിവെച്ചു. പാത്രം മാറ്റിവെച്ച് മുസല്ലയിലേക്ക് എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മഹാനായ അസറദിയല്ലാഹുന്നു കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ. എന്നാൽ രോഷവിഷം കൊടുത്തവൾ സ്നേഹത്തിന് പകരമായി മൗത്ത് കൊടുത്ത പിന്നവൾ. ആ വെള്ളം അസറദിയല്ലാഹുന്നു കുറച്ചുകൂടി കുടിച്ചിട്ട് കൈകെട്ടിയതാ. ഫാത്തിഹ ഊതാൻ തുടങ്ങി അസറദിയല്ലാഹുന്നു. പെട്ടെന്നൊരു ഒച്ചയോടുകൂടി ആ മുസല്ലിയിലേക്ക് മറിഞ്ഞു വീണു. മറുഭാഗത്തെ മുറിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ ഉസൈർ റളിയല്ലാഹുന്നു അസറല്ലാഹുന്റെ അനുജന ഉസൈർ റളിയല്ലാഹുന്നു ചാടി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് ഈ ശബ്ദം കേട്ടിട്ട് ചാടി വന്നു. പക്ഷെ ഒരു ഭാര്യയും കർത്താവും കിടക്കണ മുറിയാണ്, അങ്ങനെ കണ്ട് കയറിയാൻ പറ്റൂല. പുറത്ത് സലാം ചൊല്ലി. സലാം ചൊല്ലിയപ്പോ ഈ നെഞ്ചമർത്തിയിട്ട് കിടന്ന് പെടയുന്ന അസറല്ലാഹുന്റെ ജാതിയോട് പറഞ്ഞു, എന്റെ അനുജൻ വന്നിട്ടുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് മാറി നിൽക്ക്. അള്ളാഹുൻ അകത്തേക്ക് കയറി വരുമ്പോ കാണുന്നത് മുസല്ലയിൽ കിടന്നിട്ട് ഇങ്ങനെ നെഞ്ചമർത്തി പെടക്കണ മഹാൻ അസറദിയല്ലാഹുവിനെയാണ്. മൂപ്പരെ നിലത്തിരുന്നു. സ്വന്തം സഹോദരന്റെ തലപൊക്കി നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, എന്താ അങ്ങക്ക് പറ്റിയത്? എന്താ ഇങ്ങനെ ഒരു അവസ്ഥ? അപ്പൊ പറഞ്ഞു, വെള്ളം കണ്ട് കാണിച്ചു കൊടുത്തു. വെള്ളം കാട്ടിക്കൊടുത്തു. അസറദിയല്ലാഹുവിനു ജ്യേഷ്ഠനെ നിലത്ത് കിടത്തിയിട്ട്, ഇച്ചയെ നിലത്ത് കിടത്തിയിട്ട് ആ വെള്ളവും പാത്രം കണ്ടെടുത്തു. വെള്ളത്തിലേക്കൊന്നും നോക്കി. നിലാവിന്റെ വെട്ടത്തിൽ അതിന്റെ കളർ മാറിയ കണ്ടപ്പോ ഉസൈർ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് ആ പാത്രം അറിയാതെ നിലത്തേക്ക് വീണു. അത് പൊട്ടി. ആ വെള്ളം തന്റെ കാലിലേക്ക് തട്ടിയപ്പോ ഉസൈർ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ കാല് പൊള്ളിപ്പോയി. ഉസൈർ അള്ളാഹുന് ഉറപ്പായി മാരകമായി വിഷം കലർത്തിയ വെള്ളമാണെന്ന്. തിരിച്ചു വന്നിട്ട് സ്വന്തം സഹോദരന്റെ തല വീണ്ടും പൊക്കി നെഞ്ചിനോട് ചേർത്ത് വെച്ച് തിരുമ്പിക്കൊടുത്തുകൊണ്ട് ചോദിച്ചു, ആരാണ് ചതി ചെയ്തത്? എന്തിനായി ചതി ചെയ്തത്? അപ്പൊ പറഞ്ഞു, രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും ഉദാത്തമായ കഴിവുള്ളവൻ അള്ളാഹുമാണ് മോനെ.
അതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരില്ല ആരാണ് എന്താണ് ഇത്. നീ അതിങ്ങെടുക്കുന്നു, മുറിയുടെ മൂലയിൽ കെട്ടിവെച്ചൊരു തുണിയുടെ കെട്ട് അതെടുത്തു സൈറല്ലാഹു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു അത് നീ ഒന്ന് അഴിച്ചു മാറ്റുന്നു. കെട്ടങ്ങട്ട് അഴിച്ചു മാറ്റി അതിൻ്റെ അകത്ത് കിടന്ന കിടപ്പിൽ ഒന്നിങ്ങനെ കൈയിട്ട് വരതിയിട്ട് ഒരു പിടി മണ്ണെടുത്തു, ഒരു പൊതി, അത് മണ്ണാണ്, അലിയല്ലാഹുവിന് വഫാത്താമ കൊടുത്ത മണ്ണ്. ആ മണ്ണെടുത്തിട്ട് ഹുസൈൻ്റെ കയ്യിലേക്ക് കൊടുത്ത് പറഞ്ഞു, മോനേ ഇതൊന്നും നീ പഠിക്കണം, ഇതെന്താണ്, ഇതല്പം മണ്ണാണ്, എന്തിനാ ഇച്ച ഈ മണ്ണിന്റെ കയ്യിലേക്ക് തരുന്നത്, ഇതേത് മണ്ണ്? അപ്പൊ പറഞ്ഞു, ഇതൊരു സാധാ മണ്ണല്ല ഹുസൈനേ, ഈ മണ്ണ് നസലല്ലമീൻ മുഖറബുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന മണ്ണാണ്. ഈ മണ്ണ് പുണ്യ നബിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് പിതാമഹനായ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലേക്ക് കൊടുത്ത മണ്ണ്. ഈ മണ്ണ് കൊടുത്തിട്ട് ജിബ്രീൽ നബിയോട് പറഞ്ഞിട്ടുണ്ട്, നബിയേ ഈ മണ്ണ് മറ്റൊരു മണ്ണിനോട് താതാമ്യം പ്രാപിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മണ്ണും വേറൊരു മണ്ണും ഒരുമിച്ച് ചേരും, ഒരേ മണ്ണാകും. അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ. ആ മണ്ണിൽ ഈ മണ്ണ് ചേർന്നാൽ മനസ്സിലാകില്ല ഏത് മണ്ണാണ് എന്ന്. ഇത് അവിടെ നിന്നെടുത്ത മണ്ണ് തന്നെയാണ്. ആ മണ്ണിലാണ് നബിയേ താങ്കളുടെ കുടുംബത്തിന്റെ കഴുത്തറുക്കപ്പെടുക. ആ മണ്ണിലാണ് പ്രവാചകരെ അങ്ങയുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ അപമാനിക്കപ്പെടുക. ആ മണ്ണിലാണ് പ്രവാചകരെ താങ്കളുടെ കുടുംബത്തിലെ ചോരപ്പൈ തങ്ങളുടെ കഴുത്തിലേക്ക് അസ്ത്രങ്ങൾ പ്രയോഗിക്കപ്പെടുക. ചോരപങ്കിലമാകുന്ന ഒരു മണ്ണാണ് ഇതെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹ അയ്യാഹരുടെ കയ്യിലേക്ക് കൊടുത്തത്, അലീബിൻ അബി ത്വാലിബ് എന്ന നമ്മുടെ പിതാവ് മരണഘട്ടത്തിൽ എന്റെ കയ്യിലേക്ക് തന്ന മണ്ണാണ് മോനെ ഇത്, ഇത് നീ സൂക്ഷിക്കണം. ഈ മണ്ണ് മറ്റൊരു മണ്ണിനോട് ചേരുന്ന സ്ഥലത്ത് നമ്മുടെ കുടുംബം തകർന്നു പോകുമെന്ന ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാകണം. ഹുസൈനെ ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറഞ്ഞു തരാം, ചില രാത്രികൾ നീ എന്നെ കാണാറില്ലല്ലോ, ചില രാത്രികൾ ഞാൻ നിന്റെ അടുക്കൽ ഉണ്ടാവാറില്ലല്ലോ, ഞാൻ എന്തിനാണ് പോകുന്നത് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്റെ പിതാവ് നിന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹു വഫാത്താകും എന്നോട് വസീയത്ത് നടത്തിയിരുന്നു, ഹുസൈൻ്റെ കുടുംബത്തെയും എന്റെ കുടുംബത്തെ പോലെ നോക്കണമെന്ന്. എന്റെ കുടുംബത്തെ നോക്കാൻ യസീദ് മാലിഖാൻ എന്ന പെൻഷൻ നിർത്തിയപ്പോൾ സാമ്പത്തികമായി തകർന്നുപോയി നമ്മുടെ കുടുംബം മോനെ. അങ്ങനെ പാതിരാവിന്റെ പാതിവേളയിൽ ജൂതന്മാരുടെ ഈ തപ്പനത്തോട്ടം ഞാൻ നേരം വെളുക്കണവരെ വെള്ളം കോരി നനയ്ക്കാറുണ്ട്. ആ ജൂതന്മാർക്ക് ഞാൻ പണിയെടുത്തു കൊടുത്തിട്ട് ആ കാശും അധ്വാനിച്ച് നേരം വെളുക്കുന്നവരെ അധ്വാനിച്ച കാശ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സൈനെ. അതുകൊണ്ട് നാളെ മഹ്ശറയിൽ പിതാവിന്റെ മുന്നിൽ നീ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞേക്കരുത് മോനെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, നീ ഒന്ന് പുറത്തു നിൽക്കണം, എനിക്ക് എന്റെ ഭാര്യയെ ഒന്ന് കാണണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഭാര്യ ജഗത് അകത്തേക്ക് കടന്നു വന്നു, ജാതി അരികിൽ ഇരുന്നു. അസറിയല്ലാഹുനെ കരയുന്ന ജാതിയോട് ഹസറിയല്ലാഹുനെ പറഞ്ഞു, ജാതേ നീ ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തിനാണ് ഈ മരുന്ന് ഈ വെള്ളത്തിൽ ചേർത്തത് എന്നെനിക്കറിയാം. നിനക്ക് തരുന്ന എല്ലാ അവകാശവും ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, അവൾക്ക് തരുന്ന മുഴുവനും ഞാൻ നിനക്കും നൽകിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞാൻ അധികമായി അവളുടെ അടുക്കൽ ചെലവഴിച്ചിട്ടില്ല. അവളെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ജാതേ ഞാൻ അവളെ നിക്കാഹ് ചെയ്തത്. എന്നിട്ടും എന്റെ മോളെ നീ എനിക്ക് മാരകമായ വിഷം നൽകിയത്, എന്നിട്ടും എന്റെ പെണ്ണെ ലോകത്തൊരു ഭാര്യയും ഭർത്താവിനോട് ചെയ്യാൻ പറ്റാത്ത നീതി നീ എന്നോട് ചെയ്തത്. ഞാൻ നിനക്കൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ, നിനക്കെതിരെ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ, നിനക്ക് ന്യായമായതൊക്കെ ഞാൻ അവകാശപ്പെട്ടതൊക്കെ നൽകിയിട്ടില്ല ജാതേ, എന്നിട്ടും നീ എന്നോട് കാട്ടേണ്ട ചതി ഇതല്ലല്ലോ പെണ്ണെ. പക്ഷെ ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരാം, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നേക്കാം. ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നില്ലെങ്കിൽ അല്ലാഹു എന്റെ പെണ്ണിന് പൊരുത്തപ്പെട്ടു തരില്ല, നിനക്ക് നരകമായി പോകും നിന്റെ അവസാന ഗേഹം. അത് പാടില്ല ജയതേ, ഒരു ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു ഭാര്യ മരിച്ചാൽ ആ ഭാര്യക്ക് നരകമാണ്, സ്വർഗം കിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഭർത്താവ് എന്ന നിലയിൽ മരണഘട്ടത്തിൽ പോലും ഞാൻ നിനക്ക് പൊറത്ത് തന്നേക്കാം ജയതേ എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അകത്തേക്ക് വിളിക്കാൻ ജയതയോട് പറഞ്ഞിട്ട് പറഞ്ഞു, ജയതേ നീ ഒന്ന് മാറി നിൽക്ക്, നിന്റെ മുഖം കണ്ടു മരിക്കാൻ എനിക്ക് താല്പര്യമില്ലല്ലോ കുട്ടി എന്ന് പറഞ്ഞപ്പോ ജയത പുറത്തേക്ക് പോയി. ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കലിമ ഉച്ചരിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ കടന്നിട്ട് ഹസ്രത്ത് റളിയല്ലാഹു അൻഹു എന്നേക്ക് പോയി. കാറ്റു കരഞ്ഞതാദിനം സുന്ദരൻ സോദരൻ ഹുസൈൻ പൊട്ടിത്തകർന്നു തന്മനം. അതെ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി പുറത്തേക്ക് വന്നു. ജയതയോട് ചോദിച്ചു, ആരാണ് മാരകമായി വിഷം വെള്ളത്തിൽ ചേർത്തത്? ജയത പറഞ്ഞു, എന്റെ സഹോദരൻ ജഫർ പറഞ്ഞിട്ട് ചേർത്തതാണ്. അവൻ എവിടെ തോച്ചു, എവിടെ പോയി എനിക്കറിയില്ല. ഓടി തന്റെ മുറിയിൽ വന്ന് വാൾ വലിച്ചൂരിയെടുത്തു. വിശദമായി ദുൽഫക്കാർ എന്ന വാളുണ്ട് അലി റളിയല്ലാഹുവിന്റെ വാൾ. ആ വാളെടുത്ത് ഹുസൈൻ റളിയല്ലാഹുവിന് പറഞ്ഞു, ഈ രാത്രി ഞാൻ ജഫറിനെ കണ്ടുപിടിക്കും, അല്ലാതെ എനിക്കൊരു മടക്കമില്ലെന്ന്. സ്വന്തം സഹോദരന്റെ മയ്യത്തകത്ത് കിടത്തിയിട്ട് വാളുമായി
ഇറങ്ങിപ്പോകുന്ന ഉസൈർ റളിയല്ലാഹു അൻഹു പിന്നെ ഇരുട്ടിന്റെ മറവിൽ ഉസൈന്റെ കൈ പിരടിയിലേക്ക് ഒരു കൈ അറിയാതെ നീണ്ടു വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ല ഉസൈർ റളിയല്ലാഹു അൻഹു. ആരുടെ കൈയാണ് ആ നീണ്ടു വന്നത്? ഇനി എന്താണ് കഥയുടെ ബാക്കി? ഇൻഷാല്ലാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, നാളെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അതന്നെ തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ പ്രാർത്ഥന കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പോകണം. ഞാൻ തൽക്കാലം ഈ കഥ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അസൻ റളിയല്ലാഹു അൻഹു, ഉസൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമ്മൾ വിജയിപ്പിക്കുമാറാകട്ടെ. അമീൻ. റഹ്മത്തുകയാ റബ്ബുൽ ആലമീൻ.